Αγώ, πάτε τα μούκα. Λόγατε. Καλό. Εντσι πόλιο. Λόρι, μη πάμε να κάνει την αγγελό. Μη, σέρι, σέρι. എനിക്ക് പാമ്പിനെയും പേടിയില്ല, തവളേനെയും പേടിയില്ല, ഒന്നിനെയും പേടിയില്ല. നീ എന്റെ മോളെ തല്ലൂടാ, തല്ലോ തല്ലൂടാ, പറയടാ ഉത്തരം, പറയടാ. ഏ തല്ലോ പറയടാ, നീ മര്യാദക്ക് ജീവിക്കൂ, പറയടാ. പാറവാട് കൂളങ്കു വരാൻ വേണ്ടി ജനിച്ച അസുര വിത്തെ എടാ നീനെ കുറിച്ചക്കേട് കാണിക്കൂ, പറയടാ. നീ എന്റെ മോളെ തല്ലോ, നിന്നോടാ ചോദിച്ചത്. ഇതുകൊണ്ട് നന്നാവും നോക്കട്ടെ, കടുത്ത ശിക്ഷയാ നിനക്ക് വേണ്ടത്. നിന്റെ അച്ഛനും അമ്മയും എത്ര നല്ലവരായിരുന്നു, നീ ഇങ്ങനെ ആയിപ്പോയല്ലോ മോനെ. വാ, വേണ്ടാത്ത കാര്യം ഒന്നും ആലോചിക്കരുത് മോനെ. അമ്മാവ് എന്നെ തല്ലുന്നത് അപ്പനക്ക് ഇഷ്ടമാണല്ലേ. ആര് വേദനിപ്പിക്കുന്നതും
എനിക്കിഷ്ടമല്ല മോനെ, മോൻ കുരുത്തക്കേടൊന്നും കാണിക്കരുത്. കൊച്ചമ്പ്രാട്ടി, കൊച്ചമ്പ്രാട്ടിയുടെ മനസ്സിലിരിപ്പ് ഏം പറയട്ടെ? എന്റെ മനസ്സിൽ ഒന്നുമില്ല മാളു. രാജേട്ടൻ മാളുവിന്റെ വീട്ടിലുണ്ടോ? കൊച്ചമ്പ്ര ഞങ്ങളുടെ മാടത്തി വന്നിട്ട് രണ്ടു ദിവസമായി. കൊച്ചമ്പ്രാട്ടിയുടെ കല്യാണം നടന്നപ്പോ മുതല് തൊട്ടതിലൊക്കെ എന്നോടാണ് അരിശം. ഇന്നാൾ ഏനത് പറഞ്ഞപ്പോ ഏന്റെ മടുപ്പുറം നോക്കിയൊരടി. ഏം പറഞ്ഞു ഏനയും തല്ലാൻ വന്നു. ഇന്നലെ കാളവണ്ടിക്കാരൻ കൊച്ചൂരി തമ്പ്രാനെ ഇന്നലെ ചന്തലെത്തി കൊച്ചമ്പ്രാൻ തല്ലിയെന്ന് കേട്ടു. രാജേട്ടനോ? ആ കൊച്ചമ്പ്രാൻ തന്നെ. അല്ലാതെ ആരാ തല്ലിയും പിടി ഉണ്ടാക്കി നടക്കുന്ന തമ്പ്രാക്കന്മാര്? എന്തിനാ നീലി രാജേട്ടൻ കുഞ്ഞോരീവിനെ തല്ലിയത്? തമ്പ്രാട്ടി ആരോ പെണ്ണ് കാണാൻ വരെന്ന് പറഞ്ഞിട്ട്. ചുമ്മാ ഇരിക്കണേ കാമ്പി. ഇത് നീലി മോളൊക്കെ ഞാൻ തോറ്റു. മോള് മാറത്തേക്ക് പോകും, അമ്മ ഇച്ചിരി കഴിഞ്ഞ് വരാം. ഏം പോണില്ല. കൊച്ചമ്പ്രാട്ടി, കൊച്ചമ്പ്രാട്ടിന് പെണ്ണ് കാണാൻ വരുന്നത് ഇന്നല്ലേ? അതേ മാളു. തല്ലും പിടിയും ഉണ്ടാക്കുമെങ്കിലും കൊച്ചിന്റെ നല്ല മനുഷ്യനോ കൊച്ചമ്പ്രാട്ടി? സുമിത്രേ, സുമിത്രേ, എന്താ മാളു നീലിയും പറയുന്നത്? ഏയ് ഒന്നുമില്ല, ഞങ്ങൾ ചുമ്മാ വരെ പറയായിരുന്നു. മാളുടെ നീലിക്കും പണക്കുന്നത്തെ പാടത്ത് പോയിട്ടില്ലേ? അത് ഇന്നലെ കൊണ്ട് കഴിഞ്ഞു. ഞങ്ങൾ വർത്താൻ പ്രാട്ടികളെ. ആ ഇന്നത്തെ ദിവസം ഓർമ്മയുണ്ടല്ലോ. ഇങ്ങനെ വെറുതെ നിന്നാ മതിയോ? ഇങ്ങനെ നിന്നാലേ ചെറുക്കം വന്ന് കണ്ടിട്ട് എനിക്ക് പെണ്ണിനെ വേണ്ടെന്ന് പറഞ്ഞു പോകും. അത് മാ കുറച്ചില്ല. നിനക്കെന്താ? എനിക്ക് പേടിയാണ് സാറിതെ. നിന്റെ രാജേട്ടനെ ഓർത്തിട്ടാണോ? അതിന് പേടിക്കൊന്നും വേണ്ട. രാജേട്ടൻ വരും, എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കും. വരില്ല, ഒരു കുഴപ്പം ഉണ്ടാക്കില്ല. നിന്റെ അച്ഛനെ വിടില്ലേ? അച്ഛനെ കണ്ടാലേ രാജേട്ടനെ മുട്ടി അരയ്ക്കും. രാജേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം വന്നതും അച്ഛനുണ്ടായിരുന്നപ്പോഴാണ്. ഇവളെ എന്റെ മുറപ്പെണ്ണ, ഇവളെ ഞാൻ കല്യാണം കഴിക്കും. ആരെങ്കിലും ഇവിടെ കഴുത്തി താലി കെട്ടാൻ തുനിഞ്ഞാൽ അപ്പോഴറിയാം. ഇറങ്ങി പോടാ അവിടുന്ന്. അമ്മാവന് വയസ്സായി, എന്റെ കൈ വീണാ നിങ്ങൾ എഴുന്നേക്കല്ലേ. കുഞ്ഞെ, നീ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? മനസ്സില്ലെങ്കിലോ? ഇല്ലെങ്കിൽ നിന്നെ കൊല്ലും. അങ്ങനെ അരുതങ്ങുമേ, അരുതങ്ങുമേ. നിന്റെ മരണം എന്റെ കൈ കൊണ്ട് തന്നെയാണ്, കരുതിക്കോ. ഇനി നീ ആവർത്തിച്ചാൽ നിന്നെ ഞാൻ കൊന്നു കുഴിച്ചു മൂടും. നിങ്ങൾ എന്നെ കൊന്നു കുഴിച്ചു മൂടണം, എന്നിട്ട് കുറെ ദിവസം കാത്തിരിക്കണം. ഞാൻ മടങ്ങി വരില്ലെന്ന് ഉറപ്പായതിനു ശേഷം മോക്ക് വേറെ ഭർത്താവിനെ അന്വേഷിച്ചാൽ മതി. എറി പോടാ. എന്റെ മോളെ ഞാൻ എനിക്ക് തോന്നിയവർക്ക് വിവാഹം ചെയ്തു കൊടുക്കും. നീ ആരാണ് ചോദിക്കാൻ? എന്നെ ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇനി ഒരുത്തിനോട് പെണ്ണ് കാണാൻ പറഞ്ഞത് അപ്പയെ മനസ്സിലാക്കി തരാൻ ഞാൻ ആരാണെന്ന്. സുമിത്രേ, ഇനി ആരുടെയെങ്കിലും മുമ്പ് നീ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി വന്നാൽ
നിന്റെ അവന്റെ കഴുത്ത് ഞാൻ അരിയും. കുഞ്ഞെ പോകുന്നേ, എന്റെ പൊന്നു കുഞ്ഞല്ലേ, പോ. പൊന്നു കുഞ്ഞെ പോ. അമ്മാവ, ഈ വീടും ഇവിടുത്തെ സ്വത്തുക്കളും എനിക്കും കൂടെ അവകാശപ്പെട്ടതാ. പക്ഷെ എനിക്കതൊന്നും ആവശ്യമില്ല. എനിക്കാവശ്യമുള്ള ഒന്ന് ഈ വീട്ടിലുണ്ട്, സുമിത്ര. അവളെ എനിക്കല്ലാതെ മറ്റാർക്കെങ്കിലും വിവാഹം കഴിച്ചു കൊടുത്താൽ ഇവിടെ ചോരക്കളമായിരിക്കും. രാജേട്ടൻ പറഞ്ഞതൊക്കെ നീയും കേട്ടിരുന്നല്ലോ. നീ പേടിക്കാതെ, രാജേട്ടൻ വരില്ല. എന്റെ മനസ്സ് പറയുന്നു വരുമെന്ന്. നീ വെറുതെ പേടിക്കാനെ, അയാൾ വരില്ല. നീ വാ. നീ എവിടെയായിരുന്നു മോളെ? അമ്മ എവിടെയെല്ലാം തിരക്കി? ഇതാ ഇതോട്. നിനക്കെന്താ കുട്ടി, ഇതൊടുക്ക്. ഇനി ഒരുങ്ങില്ലെങ്കിൽ അച്ഛൻ വന്ന് വഴക്ക് പറയും. എനിക്ക് പേടിയാവുന്നു, രാജേട്ടൻ വരും. അവൻ വരില്ല മോളെ, എന്റെ മോള് പേടിക്കണ്ട. എന്താ കാര്യം പിടിച്ചോണ്ട് നോക്കി നിക്കണത്? ചുറ്റാറായില്ലേ? വേഗാവട്ടെ അപ്പതാരെ. അവർക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ വിവാഹ നിശ്ചയം ഉടനെ നടത്താം. ഓ, ഇനി ഒട്ടും താമസിപ്പിക്കണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. എന്താ തിരുമേനി? ഗണപതി ഹോമത്തിന്റെ പ്രസാദമാണ്. അപ്പതാരെ ഇതകത്തേക്ക് കൊടുത്തേക്കൂ, ഇരിക്കൂ. നമ്മുടെ രാജൻ ഇന്നലെ അമ്പലത്തിൽ വന്നിരുന്നു. എന്താ അവന് ഭക്തി തോന്നി തുടങ്ങിയോ? ഏയ്, ഭക്തിയൊന്നും ഉണ്ടായിട്ടല്ല. നിവേദ്യം കഴിഞ്ഞിട്ട് വാരി തിന്നാൻ വന്നതാ. വന്ന ഉടനെ തന്നെ ഒരൊച്ച വിളി, എടോ പൂജാരി. ഞാൻ ഇന്ന് കിളികിളികിളികിളികിളാന്ന് വിറച്ചു പോയി. അതുകൂടെ എടുക്കുക. നിവേദ്യൂർലി, എന്നിട്ട് അതിനകത്ത് കൈയിട്ട് വാരി ഒരൊച്ച തീറ്റ. ഇവിടുത്തെ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. എന്താ ചോദിച്ചത്? പെണ്ണ് കാണാൻ വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട്. സൂക്ഷിക്കണം. ഒറ്റയാനാ, എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാ, ഈശ്വരനെയും ചെലുത്താനേയും പേടിയില്ലാത്തവനാ. പെണ്ണ് കാണാൻ ആരെങ്കിലും ഈ പഠിക്കാത്ത കിടന്നൊന്നും വരട്ടെ, ഇവിടെ ഉള്ള എല്ലാത്തിന്റെയും തല കൊയ്യുന്ന പറഞ്ഞേക്കണം. പറഞ്ഞ പറഞ്ഞ പൊളി. തറവാടിന്റെ മഹത്വം കാണിക്കാതിരിക്കുവോ? ഞാനിവിടെ ഉള്ളപ്പോ ഈ പഠിപ്പിലക്കകത്ത് അവൻ കാലൂത്തില്ല. അത് പിന്നെ അങ്ങനെയല്ലേ, ഇവിടത്തോട് കളിക്കാൻ ആർക്കാ ധൈര്യം? കളിച്ചാൽ അവന്റെ തല കാണില്ല. രാജനും അറിയാം. സൂക്ഷിച്ചാൽ അവന് നന്ന്. അപ്പുകാരെ, ഞാനന്ന് ഇങ്ങനെ ഇറങ്ങുക. ഞാനും വരുന്നു, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഓ, നിങ്ങളെയും കൂടി കുടി വന്നാരേ. നമ്മളെ ഇന്ന് മോദിക്കളാവ് പ്രശ്നയാവോ ലക്ഷണാണല്ലോ ശങ്കര. തിരുമേനിയുടെ ഈ അടവ് നല്ലതല്ല. അടവോ? നമുക്കോ? നമുക്കങ്ങനെ യാതൊരു അടവും ഇല്ല. പോയരെ, ഏഷണി പറയരുത്. തിരുമേനി ഏഷണിയോ? ഞാനോ? അപ്പോയരെ, വേണ്ടാത്ത പറയരുത്. ഞാൻ പറഞ്ഞേക്കാം. വേണ്ടാത്തത് പറയരുതെന്നാണ് തിരുമേനി ഞാൻ പറയുന്നത്. രാജകുഞ്ഞ് അങ്ങുന്നിനെ പറ്റി എന്തോ പറഞ്ഞെന്ന് തിരുമേനി അങ്ങുന്നതിനോട് പറഞ്ഞത്. അത് പറഞ്ഞിട്ട് തന്നെ അതിനകത്ത് ഒത്തിരി രഹസ്യമില്ല. തിരുമേനി, ഉള്ള വഴക്കം വലുതാക്കാനല്ല ഇല്ലാതാക്കാനാണ് നോക്കേണ്ടത്. അപ്പനായ രാജന്റെ കക്ഷി പിടിക്കുന്നത് സൂക്ഷിച്ചു വേണം. അങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ തല അങ്ങോട്ട് പോയി എന്ന് വരും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഞാൻ ആരുടെയും കക്ഷി പിടിക്കുകയല്ല. ഈ കുടുംബത്തിൽ അന്തഛിദ്രം വർദ്ധിക്കരുതെന്ന് മാത്രമേ എനിക്കുള്ളൂ. ഈ രാജനെ തല്ലിക്കൊല്ലേണ്ട വകയാ. തിരുമേനി, എനിക്കിതെല്ലാം ചോദിച്ചുകൊണ്ട് നിൽക്കാൻ വയ്യ. ഞാനിതെല്ലാം ചെന്ന് രാജകുഞ്ഞിനോട് പറയും. ഇല്ലെങ്കിൽ നീ എന്തിനെല്ലാം കേട്ടോണ്ട് ചോദിച്ചാൽ എന്റെ മൂക്കിടിച്ചിട്ടാ മതിയാക്കിയല്ലോ. നാം രാജകുഞ്ഞിനെ പറ്റി എന്താ പറഞ്ഞത്? ഞാൻ ഉപ്പ പറഞ്ഞത് രാജകുഞ്ഞിനെ തല്ലി കൊല്ലണം. നാം അങ്ങനെ പറഞ്ഞിട്ടില്ല. നിനക്ക് ചെവി കേട്ടൂടാ. ദേ അപ്പുനായര് ജീവനോടുകൂടി നിൽക്കല്ലേ ഇവിടെ. അപ്പുനായരോടൊന്ന് ചോദിച്ചു നോക്ക്. പറഞ്ഞു അപ്പുനായരെ, ഞാൻ രാജകുഞ്ഞിനെ എന്തെങ്കിലും ദോഷം വരത്തൊക്കെ വേണം. നാം പറഞ്ഞത് നിനക്കങ്ങോട്ട് വേണ്ടത്ര മനസ്സിലായില്ല എന്ന് തോന്നുന്നു. നാം പറഞ്ഞത് രാജൻ ഉച്ചിനുള്ള ചോക്കുട്ടി എന്നാ. ഒന്ന് പറഞ്ഞാ മറ്റൊന്ന് മനസ്സിലാക്കി. നീ ചിരിക്കണ്ട, അവിടെ പോയി ഏഷ്യ കൂട്ടി കൊടുക്കാതിരുന്നാ മാത്രം മതി. അത് തന്നെയല്ലേ തിരുമേനി ഞാൻ നേരത്തെ പറഞ്ഞത്. ശങ്കര, ഇത്രയുടെ അമ്മ വിളിക്കണ. മോളെ, നീ ഇല്ലത്തേക്ക് പോകുമ്പോ ഇതുകൂടെ കൊണ്ടുപോക്കോ. അപ്പൊ ഞാൻ അപ്പുറായിരിക്കും മറച്ചു വേണമെന്ന് തോന്നരുത്. ഏ ഇല്ല, ഞാൻ നിക്കണില്ല. തിരുമേനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോയാ പോലെ. ഇന്നവിടെ വിവാഹം നിച്ചതല്ലേ, അതുകൊണ്ടല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞത്. രാജനോ മറ്റോ വന്നാൽ നമ്മുടെ കാര്യം ആകെ അർത്ഥത്തിലാവും. ഞാൻ പോണു.
അമ്മേ എനിക്ക് പേടിയാവുന്നു. രാജേട്ടൻ വരും അമ്മേ. ഇല്ല മോനെ, എന്റെ പൊന്നു മോള് പേടിക്കണ്ട, അവൻ വരില്ല. രാജേട്ടൻ വരും ശാരദ. രാജേട്ടൻ വരില്ല, നീ ധൈര്യമായിരിക്കൂ. വരണം വരണം. ഇരിക്കോ, ഇരുന്നോളൂ. എത്ര മണിക്ക് പുറപ്പെട്ടു? 7 മണിക്ക്. മധുവിന്റെ അച്ഛൻ കൂട്ടത്തിൽ വരാനിരുന്നാണ്. പക്ഷേ ഒരു കേസ് സംബന്ധിച്ച് ഒരു വക്കീലിനെ കാണാനുള്ളത് കൊണ്ട് വരാൻ പറ്റിയില്ല. അച്ഛനേക്കാൾ വലിയ സ്ഥാനമല്ലേ അമ്മാവന്മാർക്ക്? ഇപ്പോഴതൊക്കെ പോയി. ഞാൻ മധുവിന്റെ അമ്മാവനല്ല, ഇളയച്ഛനാണ്. ഓ, എനിക്ക് തെറ്റുപറ്റി. മോളെ, സുമിത്രേ, ചില്ലു മോളെ, എന്റെ മോളൊന്നും പേടിക്കണ്ട, രാജൻ വരില്ല. മധു കൽക്കത്തയിലായിട്ട് എത്ര വർഷമായി? 3 വർഷമായി. എല്ലാവർക്കും കൊടുക്ക. മധുവിന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, പക്ഷേ പെണ്ണിന് ചെറുക്കനെ ഇഷ്ടപ്പെട്ടതെന്ന് അറിയണല്ലോ. ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ? ഈ തറവായിട്ടുള്ള പെണ്ണുങ്ങൾ ഇതുവരെ ആണുങ്ങൾ അനുസരിച്ചിട്ടേ ഉള്ളൂ. എന്റെ തീരുമാനത്തിന് ഇവിടെ ആരും എതിര് പറയില്ല. മധുവിന് സുമിത്രയായിട്ട് സംസാരിക്കാൻ ഒരവസരം ഉണ്ടായി കൊടുത്തൂടെ? ഈ കാലത്തെ പിള്ളേരല്ലേ, ഇങ്ങനെയൊക്കെ വേണമെന്നാണ് മധുവിന്റെ അഭിപ്രായം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, സംസാരിച്ചോട്ടെ. അപ്പതാരേ, മധുവിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. മോളെ ഇവിടെ നിൽക്കേ, ശാരദിങ്ങ് വാ. നിങ്ങൾ സംസാരിക്കൂ, ഞാനിപ്പോ വരാം. സുമിത്രയെ എനിക്കിഷ്ടപ്പെട്ടു, എന്നെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. ഒരു ചെറിയ വാക്ക് ഇപ്പോഴേ അതിന് ലബ്ധി കാണിക്കരുത്. ജീവിതം പങ്കുവെക്കുന്ന കാര്യമാണ്.
അധികവും പൊളിറ്റിക്കൽ ബുക്സ് ആണല്ലോ. ആരായി ഇതൊക്കെ വായിക്കുന്നത്? അച്ഛൻ വായിക്കുമോ? ആരായി രാജൻ? സുമിത്രയുടെ വല്ലവരുമാണോ? അച്ഛന്റെ അനന്തരവനാ. ഞാൻ നേരത്തെ ചോദിച്ചതിന് ഇനിയും മറുപടി കിട്ടിയില്ല. എന്നെ ഇഷ്ടപ്പെട്ടോ? സുമിത്രയെ ഞാൻ വിവാഹം ചെയ്യുന്നത് ഇഷ്ടമാണ്. മൗനം സമ്മതമായി ഞാൻ കരുതുന്നു. എന്റെ മകൾക്ക് ഒരുപാട് സ്ഥലത്ത് നിന്ന് വിവാഹാലോചനകൾ വന്നിരുന്നു, പക്ഷേ അതൊന്നും എനിക്ക് ഇഷ്ടമായില്ല. വിവാഹ കാര്യമൊക്കെ ദൈവനിശ്ചയമാ. എന്താ സംസാരിച്ചോ? രണ്ടുപേർക്ക് ഇഷ്ടമായി അല്ലേ? ആ നന്നായി. ഞങ്ങൾ ഇറങ്ങാം, ഊണ് കഴിച്ചിട്ട് പോകാം. ഊണിന് എപ്പോഴും ആകാമല്ലോ. എന്നാ ശരി, അങ്ങനെ ആവട്ടെ. അപ്പോഴേ രണ്ട് ദിവസത്തിനകം കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാം. ഓ ശരി, പോയിട്ട് വരൂ. നല്ല പയ്യൻ, ആ നോട്ടവും മീശയും ഒക്കെ കൊള്ളാം. എന്റെ മോടെ കൂടെ നടന്ന് ആരും കുറ്റം പറയില്ല. സുമിത്രയെ അവർക്ക് ഉടൻ തന്നെ വിവാഹം നടത്താം. Thank you.
എന്താ സാർത്തി, നിന്റെ ചെറുക്കൻ സുന്ദരനാണ് കേട്ടോ. എനിക്കിഷ്ടമായോ? എനിക്ക് ഈ കല്യാണം വേണ്ട. അതെന്താ, ചെറുക്കൻ ഇഷ്ടമായില്ലേ? രാജേട്ടൻ എന്നെ കൊല്ലു. വെറുതെ നിന്റെ പേടിയാ, രാജേട്ടൻ ഒന്നും ചെയ്യില്ല, നീ ധൈര്യമായിരിക്കും. തറവാടിന്റെ പേര് കെടുത്ത ഓരോരുത്തന്മാരുണ്ടാവും. രാജന്റെ കാര്യമാ പറഞ്ഞത്, അവരിവിടെ ഉണ്ടോ? രാജാ, രാജാ, ആര് പറഞ്ഞിട്ടാ നീ എനിക്കെതിരായി സാക്ഷി പറയാൻ കോടതിയിൽ വന്നത്? ആര് പറഞ്ഞിട്ടാ പാവപ്പെട്ട കൃഷിപ്പണിക്കാരെ ഒഴിപ്പിക്കാൻ അമ്മാവൻ കേസ് കൊടുത്തത്? നീ എന്നോട് ചോദ്യം ചോദിക്കാനായോ? എടാ, ഞാൻ കൃഷിപ്പണിക്കാരെ കുടി ഒഴിപ്പിക്കും, വേണ്ടി വന്നാൽ അവന്മാരുടെ കുടിലുകൾക്ക് തീ വയ്ക്കും. എന്നോട് ചോദിക്കാൻ ഈ നാട്ടിൽ ആരുമില്ലടാ. ഞാൻ ചോദിക്കും, അനീതി എവിടെ കണ്ടാലും ഞാൻ എതിർക്കും. ഇത്രയും കാലം ഞാൻ തല്ലുണ്ട്, ഇനി കൊള്ളില്ല. നീ എന്ത് പറഞ്ഞടാ? എന്നെ തിരിച്ചു തല്ലുവല്ലോ, എന്നാലാവുന്ന കാണണമല്ലോ. നിനക്ക് സ്ഥലമില്ല. ഇവിടുത്തെ ഒരു ചില്ലിക്കാച്ചോ ഒരു തുണ്ടു ഭൂമിയോ ഞാൻ തരില്ല. ഭാസ്കർ എന്നാണ് പറയുന്നത്, ഇറങ്ങിപ്പോ. തൽക്കാലം അമ്മാവൻ തന്നെ നിനക്ക് അനുഭവിച്ചോളൂ. എനിക്ക് അവകാശപ്പെട്ടതൊക്കെ വാങ്ങാൻ ഒരു ദിവസം ഞാൻ വരുന്നുണ്ട്. അന്ന് നിന്റെ ശരീരം ഈ വീടിന്റെ മുറ്റത്ത് ചോരയിൽ കിടന്ന് പടയ്ക്കും. എനിക്കത് ഒരു അമ്മാവന്റെ ശരീരമായിരിക്കും കിടന്ന് പടയ്ക്കുന്നത്. ഇറങ്ങിപ്പോ. അപ്പുനായരെ, ഇവൻ എനിക്കെതിരായി സാക്ഷി പറഞ്ഞതുകൊണ്ട് ഈ കേസിൽ ഞാൻ തോൽക്കുമെന്നാണ് വക്കീൽ പറഞ്ഞത്. നിന്റെ അച്ഛൻ പറഞ്ഞു നിന്നെ നിർബന്ധിച്ചു എന്ന് വരും, നീ അതൊന്നും സമ്മതിക്കരുത്. നിനക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. കുഞ്ഞു പോകരുതേ. സമയമായി അപ്പനാരെ, ഇനി ഇവിടെ താമസിക്കാൻ പാടില്ല. അങ്ങനെ കോപം അടങ്ങുമ്പോ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിക്കാം. വേണ്ട, അമ്മാവരുമായി പൊരുത്തപ്പെടാൻ എനിക്ക് കഴിയില്ല. കുഞ്ഞു എങ്ങോട്ട് പോകും? എനിക്ക് മാത്രമായി ഒരു പ്രത്യേക സ്ഥലം ഉണ്ടാകണമെന്നില്ല. എന്റെ ഭഗവതി, എന്തൊക്കെ കാണണം ഈ വീട്ടിൽ? ഒറ്റ ഒരാളിനോട് മാത്രമേ എനിക്ക് ബഹുമാനം തോന്നിയിട്ടുള്ളൂ, അപ്പുനായരോട് മാത്രം. കുഞ്ഞു ഒന്നും കൂടി ആലോചിച്ചു കുഞ്ഞെ, പോകണ്ടെന്നാണ് എന്റെ അഭിപ്രായം. പോണോ അപ്പുനായരെ? എനിക്ക് പോണം, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്തൊക്കെ ആയാലും രാജകുഞ്ഞ് അങ്ങുഞ്ഞിന്റെ ഉടപ്പിറന്നവളുടെ മകനാണ്. അതിന് ഞാൻ എന്ത് വേണമെന്നാ അപ്പുനായർ പറയണത്? ഈ തറവാട്ടിലെ ഒരു സന്താനം തെരുവിലാകരുത്. അപ്പുനായരെ, ക്ഷമയ്ക്കും ഒരതിരുണ്ട്, അവനത് കടന്നിരിക്കുന്നു. അപ്പുനായരെ, ഞാൻ ഇറങ്ങാണ്. അപ്പുനായരെ, പടിപ്പുര അടച്ചേക്കൂ, ഇനി അവന് വേണ്ടി ഒരിക്കലും തുറക്കരുത്. ഒരിക്കലും എനിക്കിവിടെ വരേണ്ടി വരും ഇവിടെ വിവാഹം കഴിക്കാൻ. അന്ന് ഈ പടിപ്പുര തുറന്നില്ലെങ്കിൽ ഞാൻ ചവിട്ടിപ്പൊളിക്കും. എടാ, ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോ എന്റെ മകളെ കുറിച്ചുള്ള ആഗ്രഹം കൂടി ഉപേക്ഷിച്ചു പോകുന്നതാ നല്ലത്. ഇവൾ എന്റേതാണ്, ആരെങ്കിലും എതിർത്താൽ അവന്റെ ചോരയിൽ മുക്കിയ കൈകൊണ്ട് ഇവളുടെ കരുത്തി ഞാൻ താലി കെട്ടും. ഇത്രയും ഭാരം താൻ ചുമക്കൂ, താൻ ചത്തുപോവില്ലയോ? ജീവിക്കണ്ട കുഞ്ഞെ. ആ ജീവിക്കണം, ഇത്രയും കാലം ജീവിച്ചില്ലയോ? ജീവിതം ഇടം വരെ ആയി. തീരെ നടക്കുമ്പോ ഇത്തിരി ആശ്വസിച്ചോട്ട് കുഞ്ഞെ. എടോ, അത് പൊക്കെ എന്റെ വലയിലോട്ട് വെക്കാൻ. അയ്യോ കുഞ്ഞെ, ആ പൊതിങ് എടുത്തോ, ഇതങ്ങോട്ടാ കൊണ്ടുപോണ്ടേ. ആ രാമേന്ദ്രൻ മുതലാളിയുടെ വീട്ടിലേക്ക്. എടോ, എനിക്ക് ആരൊക്കെ ഉണ്ട്?
ഭാര്യയും കുട്ടികളും ഉണ്ട്. കുട്ടികളെന്ന് പറഞ്ഞാൽ തന്റെ ഇല്ലയോ? അവർക്കെനിക്ക് അല്ലെങ്കിലും വരത്തില്ലയോ? എല്ലാം കുഞ്ഞുങ്ങളാണ്, നാഴി ഉരിയും പോലെ. അതെന്താണോ തന്റെ കുഞ്ഞുങ്ങളെല്ലാം നാഴി ഉരിയായി പോയത്? കല്യാണം കഴിച്ചത് പ്രായായി പിന്നെയാ. അപ്പൊ ലേറ്റാ. തനിക്ക് എത്ര കുട്ടികളുണ്ട്? 7 മക്കളുണ്ട്. മൂത്തതിന് 14 വയസ്സ്. എല്ലാം ഓരോ വയസ്സിന് ഇളയതാ. അപ്പൊ വയസ്സായെങ്കിലും അതിന് കുറവൊന്നുമില്ല. ഇനിയെങ്കിലും സൂക്ഷിച്ചോ. വാ. മുതലാളി, മുതലാളി, എന്താറായത്? ഓ, വെറുതെ ഇളയ സഹായിക്കാമെന്ന് കരുതി. ആ കൂലി തന്നെ. ഇതുകൊണ്ട് നിങ്ങൾ ഇത്രയും പേര് എന്ത് ചെയ്യും? ഇതോടെ വെച്ചോ. ഇതാ, ഇത് നിനക്കുള്ള. പുതിയ കയ്യിലും ജമ്പന്റെ തുണി കൊണ്ടുവച്ചേര്. വെളിയിൽ പോകുമ്പോ കൊടുക്കാം. രണ്ടു ദിവസമായി കൊച്ചമ്പ്രാൻ എവിടെ ആയിരുന്നു? ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു, ഇങ്ങോട്ട് വന്നില്ലെന്നേ ഉള്ളൂ. പലതും കഴിച്ചായിരുന്ന? കാപ്പി കുടിച്ചു. വിശക്കുന്ന ഇവിടെ വല്ലതും ഇരിപ്പുണ്ടോ? ഉണ്ട്. കഞ്ഞി വെച്ചില്ലേ? ഇല്ല, ഇന്നലെ മിനിയാന്നും കഞ്ഞി വെച്ച് കാത്തിരുന്നു. ഞാൻ പറഞ്ഞില്ലേ എന്നെ ആരും കാത്തിരിക്കണ്ടെന്ന്? വരുമ്പോ വല്ലതും കൊണ്ടേ തന്നാ മതി. ട്യൂഷനിലേ നെയ്യും പരിപ്പും കൂട്ടി ഉണ്ണേണ്ടത് അമ്പ്രാനാണ്. നെയ്യും പരിപ്പും കൂട്ടി ഉണ്ണുന്നതിനെക്കാട്ടിലും നല്ല രുചിയത് ദൈവങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. എന്തിനാത്? ഏനിത് മുണ്ട് മേടിക്കാൻ കൂട്ടി വെച്ചതാ. ഇന്നിതെടുത്ത് കൊച്ചമ്പ്രാൻ കഞ്ഞി വെച്ചു തരാം. വേണ്ട, അതോടെ വെച്ചേക്ക്. മാളു, എന്തോ? ആ, പോയി അരി വാങ്ങി. ഞാനെന്ന് പറഞ്ഞാൽ കുട്ടിയാ. നിക്കടാ അവിടെ, വാടാ അവിടെ. എടാ, ഇങ്ങോട്ട് വരാൻ. എടാ, ഇന്നവിടെ എന്തായിരുന്നു? എവിടെ? അവിടെ ഒന്നില്ലല്ലോ. കള്ളം പറയൽ. സുമിത്രയെ കാണാൻ ആള് വന്നില്ലേ? വന്നു. അവരെന്ത് സംസാരിച്ചു? അത് വല്ലതും എനിക്ക് കേട്ട് പറ്റിയ കൊച്ചങ്ങന്ന്. വല്ലയടുത്ത കാര്യല്ലേ? പെണ്ണിനെ അവർക്ക് ഇഷ്ടപ്പെട്ടോ? കല്യാണത്തിന് വിറക് വാങ്ങുമ്പോ കൊറേ കൂടുതൽ വാങ്ങിക്കാൻ നീ എന്ന് പറഞ്ഞേ. പലർക്കും ചിത ഒരുക്കേണ്ടി വരും. നീ പോ. വെറുതെ വഴക്കുണ്ടാക്കണ്ട. അത് നീ നോക്കണ്ട. നീ പോയി അഴിവാച്ചോ. അപ്പനാരെ, നാളെ നിങ്ങള് മധുവിന്റെ വീട് വരെ ഒന്ന് പോണം. കൊടുക്കൽ വാങ്ങലിനെ കുറിച്ച് നേരത്തെ സംസാരിച്ചിരിക്കണ്ടേ? നിങ്ങൾ അത് വേണ്ടതാണ്. അപ്പൊ നാളെ തന്നെ പോയിക്കൊള്ളൂ.
നിനക്കെന്താ അവിടെ കാര്യം? സുമിത്ര കുഞ്ഞിന്റെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചേ അങ്ങൊന്ന് തന്നെ അവിടെ പിരിച്ചു വിട്ടേക്കണം. എന്താ ഉണ്ടായേ? കൊച്ചങ്ങളെ കണ്ടു. ആരെ? രാജനെയോ? അതെ. അവൻ എന്ത് പറഞ്ഞു? കല്യാണത്തിന് വിറക് മേടിക്കുമ്പോ കുറെ കൂടുതൽ മേടിക്കണമെന്ന്, എല്ലാവർക്കും ചതി എടുക്കേണ്ടി വരുമെന്ന്. നീ പോയിക്കോ. അപ്പുനേരെ ആ രാജൻ ശല്യം ഉണ്ടാക്കാൻ തന്നെയാണ് ഭാവം. ഞാനും ഒരു കൈ നോക്കാൻ തീരുമാനിച്ചു. ഈ വിവാഹത്തിന് രാജൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ ഞാൻ അവനെ കൊല്ലും. 12 കൊല്ലം മണ്ണ് ചുമന്നാലും സാരമില്ല, തൂക്കാൻ പിരിച്ചാലും കൊള്ളാം. ഞാനത് കരുതിയിരിക്കുകയാണ്. കൊച്ചിനെങ്ങനെ ഉണ്ട്? രാത്രിയുടെ കിടപ്പ് കണ്ടോ തമ്പുരാൻ? മൂച്ചുമില്ല, മുണ്ടാട്ടുമില്ല. ദൈവങ്ങൾ ഞങ്ങളോട് കോപിച്ചിരിക്കുക. അതെ, ദൈവത്തിന് നിങ്ങളോടൊക്കെ വലിയ കോപമാണ്, ഞങ്ങളോടൊക്കെ വലിയ സ്നേഹം. എടീ, ഇവർക്ക് ഇത്രയും സോക്കുകേട് കൂടുതലുണ്ട്. നീ ഒരുത്തനെ വിട്ട് എന്നോട് പറഞ്ഞിരുന്ന, ഞാൻ ഇങ്ങോട്ട് വരികയല്ലായിരുന്നു. എനിക്ക് ബുദ്ധി തോന്നിയില്ല തമ്പുരാ. നിനക്ക് എന്താ ബുദ്ധി തോന്നുക? ഇവിടെ അച്ഛനോടെ പോയി വൈക്കത്ത് കൊയ്ത്തിന് പോയിരിക്കാം, നാളെ വരും. രാത്രി എന്ത് കാട്ടാൻ പോണു? വെച്ചാൽ ഒരു കുഴി വെട്ടിയങ്ങ് മൂടാന്, എല്ലാ സോക്കേടും വരെ അവിടെ കൊണ്ടുവരാം. വരി, ഇനി വരാൻ ഡോക്ടർ എടുത്ത് വാങ്ങുന്നു. എന്താണ് ചേട്ടാ അങ്ങനെ കിളിക്കുന്നെ? അതിനെ കൊല്ലണ്ട, കൊച്ചുപാറിന്റെ തലയിലുള്ള തേനല്ലേ. ദേ ഈ തലയിലോട്ടിട്ട് അവിടെ കിടന്ന് വളർന്നാട്ടെ. കൊച്ചുപാറു, കല്യാണം കഴിക്കാൻ എത്ര വയസ്സ് വേണം? തന്റെ വയസ്സ് കൂടുതലാ. എന്നിട്ട് എന്താ കൊച്ചുപാറു എന്നെ കല്യാണം കഴിക്കാത്ത? നമുക്ക് കല്യാണം കഴിക്കാം. എന്തെന്ന്? നമുക്ക് കല്യാണം? ആ കല്യാണം കഴിക്കാം. ദേ എന്റെ വാ തെറിച്ചതാണ്, എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട. പൊക്കെ അവിടുന്ന് കല്യാണം കഴിക്കുന്നല്ലേ വിഷമുള്ളൂ. വേണ്ട, കല്യാണം കഴിക്കണ്ട. വേറൊരു കാര്യം പറയട്ടെ, കൊച്ചുപാറിന്റെ കെട്ടിയ മരിച്ചിട്ടില്ല. ബസ് കയറി ചത്തില്ലേ, ബസ് വേറെ ആളുടെ പുറത്താ കയറിയത്. കൊച്ചുപാറിന്റെ കെട്ടിയ ഞാനാണെന്ന് കരുതിക്കോ. നമുക്ക് ഒരുമിച്ച് ജീവിക്കുക. വേണ്ട, താറങ്ങ് പോയാ മതി. കെട്ടിയോണ്ട് അങ്ങനെ പറയാൻ പോയില്ല. നമുക്ക് ഞാൻ കെട്ടിയനാണെന്ന് കരുതി എന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്ത്. കൊച്ചുപാറു, ഈ അവസ്ഥയിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പെണ്ണെ, രാജമൂലല്ലേ ഇവിടെ? ആ വിളിക്ക്. കൊച്ചമ്പ്ര, കൊച്ചമ്പ്ര, ആ കഴിച്ച നമ്പറാ വന്നിരിക്കുന്നു. എന്താ അപ്പാരെ? ഓരോരുത്തർ അവിടെ വന്ന അമ്മാവനോട് ഓരോന്നൊക്കെ പറയുന്നുണ്ട്. ആരായി ഓരോരുത്തരെ? ആരാ കുഞ്ഞിനെ കാണുന്നവരല്ല, തറവാട്ടിൽ കൊലപാതകം നടത്തുമെന്ന് പറഞ്ഞു നാ പറയണത്. അതൊക്കെ ഞാൻ പറഞ്ഞതാ, കൊലപാതകം നടക്കുകയും ചെയ്യും. കുഞ്ഞു വഴക്കിനൊന്നും പോകണ്ട. വഴക്കിനൊന്നും ഞാൻ പോകുന്നില്ല. അപ്പനേരെ സുമിത്ര എനിക്ക് വിവാഹം കഴിച്ചു തന്നാ മതി. അമ്മാവൻ അത് ഇഷ്ടമല്ലെന്ന് അറിയാമല്ലോ. എങ്കിൽ പലതും സംഭവിച്ചു. കുഞ്ഞിന്റെ പിടിവാശിയൊക്കെ അങ്ങ് കളാം. ആ കുഞ്ഞിനൊരു കല്യാണക്കാരും വന്നിട്ടുണ്ട്, കൊള്ളാവുന്ന ചെറുക്കനാണ്. അവരതങ്ങ് നടത്തി കൊടുക്കട്ടെ, കുഞ്ഞിന് വേറൊരു സംബന്ധം ആലോചിക്കാം. ഞാനത് നടത്തിത്തരാം. സുമിത്രയെ വേർത്തും കല്യാണം കഴിക്കുന്നത് എന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ അപ്പനായർ വന്നതെങ്കിൽ അപ്പനായർക്ക് പോവാം. കുഞ്ഞു ഞാൻ പറയുന്നു കേൾക്കില്ല, എന്നെ അനുസരിച്ചില്ല. ഇക്കാര്യത്തിൽ മാത്രം ഇല്ല കുഞ്ഞു. അങ്ങനെയും കുഞ്ഞിനെ പോലെ വാശിക്കാരനാണ്, എന്തും സംഭവിക്കാം. കുഞ്ഞിന്റെ ദേഹത്ത് ആരെങ്കിലും ഒരു മണ്ണ് നുള്ളിയിട്ടാൽ ഈ അപ്പനായർ സഹിക്കില്ല കുഞ്ഞെ. എന്നെ ആരും ഒന്നും ചെയ്യല്ല. അപ്പനായർ പറ്റോ? അപ്പനായരെ. എന്തോ? നാളെ എപ്പോഴാ മധുവിന്റെ വീട്ടിലേക്ക് പോകുന്നത്? ഓ, രാവിലെ പോകാം. അങ്ങനെ ഒരു ദേഷ്യം വരില്ലെങ്കിൽ ഒരു കാര്യം പറയാനുണ്ട്. അല്പം ബുദ്ധിമോശമായിരിക്കാം. എന്താ പറയൂ. അങ്ങനെ രാജകുഞ്ഞി ഈ തറവാട്ടില് തന്നെയാ, അല്പം മുൻകോപവും ശുണ്ഠിയും ഉണ്ടെന്നേ ഉള്ളൂ. രാജകുഞ്ഞിന് സുമിത്ര കുഞ്ഞിനെ കൊടുത്താൽ ഒരുപക്ഷെ അതുകൊണ്ട് ആള് നന്നായെന്ന് വന്നേക്കാം. അപ്പനായരെ,
അപ്പൊ സാർ എന്താ പറഞ്ഞത്? എന്റെ മോളെ അവര് സംബന്ധം ചെയ്ത് കൊടുക്കേ. കൊലയരുമായിട്ട് അവന്റെ കൂട്ടുകെട്ട്, കൊലപാതകത്തിലാ താമസം. ആ ചാത്തിന്റെ മോളും ആളുമായിട്ട് അവന് ഇഷ്ടാത്രേ. പറയാൻ കൊള്ളാത്ത ബന്ധങ്ങള്. അങ്ങൊന്ന് വിചാരിക്കുന്ന പോലെയല്ല രാജകുഞ്ഞിനെ ആ പൊലച്ചു പെണ്ണിനെ സ്വന്തം സഹോദരിയെ പോലെയാ. അതെനിക്കറിയാം. പിന്നെ തന്നെ സാധ്യതിക്കൊണ്ടല്ലേ അവരിതൊക്കെ ചെയ്യുന്നത്. താൻ ഇവിടുത്തെ കാര്യസ്ഥന്റെ ജോലി മാത്രം ചെയ്താൽ മതി. ഈ തറവാട്ടിലെ പെണ്ണുങ്ങളെ ആർക്കൊടുക്കണമെന്ന് നിശ്ചയിക്കണ്ടേ ഞാനാ. മനസ്സിലായോ? സ്വാമി, 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 നമ്മുടെ ധ്യാനത്തിന് ഭംഗം വരുത്തുന്ന വാനരൻ ആര്? ശങ്കരൻ. ശങ്കര, സ്വാമി, നിനക്ക് എന്തു വേണം? സ്വാമിക്ക് ഈ ഗൂഢോത്രം ശൂദ്രമല്ല അറിയാമോ? നമുക്കറിയാൻ പാടില്ലാത്തതൊന്നുമില്ല ശങ്കര. സന്താന സൗഭാഗ്യമില്ലെങ്കിൽ അതുണ്ടാക്കിത്തരാം. അത് മനസ്സിലായില്ല. കുഞ്ഞുങ്ങളില്ലെങ്കിൽ നമ്മുടെ മന്ത്രശക്തി കൊണ്ട് നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാകും. അതിനാദ്യം കൊച്ചുവാറിന് കല്യാണം കഴിക്കട്ടെ, പിന്നെ മതി സന്താനം. അപ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള പെണ്ണിനെ വശീകരിച്ച് സ്വന്തമാക്കണം അല്ലേ? അതന്നെ. കൊച്ചുവാറിന് എന്നോട് സ്നേഹം തോന്നണം, അതിന് സ്വാമി ഒരു ക്ഷുദ്രം ചെയ്തിരുന്നു. അത് വളരെ നിസ്സാരം. അഷ്ടദിക് പാലകന്മാരെ മനസ്സിൽ ധ്യാനിച്ച്, സൂര്യചന്ദ്രന്മാരെ മനസ്സിൽ വിചാരിച്ച് ഈ കയ്യിൽ ഒരു ദക്ഷ 50 പൈസ ദക്ഷിണയായി എത്രയും കൊടുക്കാം, കണക്കില്ല. കയ്യിലുള്ളത് മുഴുവൻ കൊടുക്കുന്നതാണ് നല്ലത്. 10 പൈസ ബീഡി മേടിക്കാൻ വെച്ചതാണ് ഞാൻ. നിനക്കൊരു ഏലസ് തരാം, അത് നിന്റെ കയ്യിൽ കെട്ടിയാൽ 7 ദിവസം 7 നാഴിക 7 വിനാഴിക കൊണ്ട് കൊച്ചുപാറും നിന്റെ സ്വന്തമാകും. സ്വാമി, എന്നൊരു കാര്യം ചെയ്യാം, ഏലസും കൂടി തന്നിട്ട് ഇപ്പൊ തന്നെ കെട്ടാം. അതുണ്ടാക്കണം. നീ ഒരു കാര്യം ചെയ്യൻ. എന്ത് വേണമെങ്കിലും ചെയ്യാം സ്വാമി, ഇങ്ങോട്ട് പറഞ്ഞു. എന്താ വേണ്ടത്? ഞാൻ പറയാം. ക്ഷേത്രത്തിൽ പൂജയ്ക്ക് വിളിക്കുന്ന ശംഖൊന്ന് കരസ്ഥമാക്കുക, അതുമായി അർദ്ധരാത്രി ശ്മശാനത്തിലേക്ക് പോവുക. നൂൽബന്ധമില്ലാതെ ആയിരിക്കണം നീ പോകേണ്ടത് കേട്ടോ. ഈ നൂൽബന്ധമില്ലാന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ സ്വാമി? ഉടുതുണി ഒന്നുമില്ലാതെ. അയ്യേ സ്വാമി, അപ്പൊ എന്റെ നാലാരും കാണില്ലേ? നാല് ഭാഗവും തിരിഞ്ഞ് എന്ന് ശംഖ് വിളിക്കുക. അപ്പൊ നാല് ഭാഗത്തെയും കാണിക്കണമെന്ന്? അതെ. ശ്മശാനത്തിലെ ഒരു പിടി മണ്ണുമായി നീ എന്നെ സമീപിക്കുക. ഏലസ് ഞാൻ ഉണ്ടാക്കിത്തരാം, അപ്പോൾ കൊച്ചുപാറും നിന്റെ സ്വന്തമാകും. ശംഖ്, നൂൽബന്ധം, ശശ്മാനം, ഒരു പിടി മണ്ണ്. ആദ്യം ശംഖ് അല്ലേ? ശംഖ്, ശംഖ്, ശശ്മാനം വേണ്ട, ശംഖ്, ശംഖ്, ശംഖ്.
സുമിത്രേ, നിന്നെ ആരോ പെണ്ണു കാണാൻ വന്നെന്നും വിവാഹം കഴിക്കാൻ പോകുന്നെന്നും കേട്ടല്ലോ. അതിനൊന്നും സമ്മതം പോകണ്ട. നീ നിന്നെ വിവാഹം കഴിക്കാനാ ഞാൻ ജീവിക്കുന്നു. മറ്റാരെങ്കിലും നിന്റെ കഴുത്തിൽ താലി കെട്ടിയാൽ അവന്റെ നിന്റെ തലയാനായിരിക്കും. ഞങ്ങൾ കുളിച്ചോണ്ടിരുന്നപ്പോ സുമിത്രയുടെ രാജ്യത്തെ വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. അയ്യോ, നിങ്ങൾ വേഗം വീട്ടിലേക്ക് നോക്കൂ. എന്തിനും തുനിഞ്ഞറിഞ്ഞ് നടക്കുന്നവനാണ് അവൻ. കൈയും കാലും കൂച്ചി കെട്ടിയിട്ട് എടുത്തോണ്ട് പോവാനും മടിക്കില്ല. കൊണ്ടുപോയാൽ എന്തൊക്കെയാ സംഭവിക്കാന്നും പറയാൻ പറ്റില്ല. വേഗം വീട്ടിലേക്ക് നോക്കോളൂ. പൊക്കോളൂ പൊക്കോളൂ. നമ്മുടെ ഈ രാജനെ ഒരു കഥയില്ലാത്തവനാ. ഇത്തിരി മുൻചുണ്ടിട്ടത് മാത്രം പാവം. തിരുമേനി, എനിക്ക് ശംഖൊന്ന് വേണം. ഭഗവാന്റെ ശംഖം നിനക്ക് കരി അസരായി. ഇപ്പൊ ഒന്ന് ഞാൻ ഊതിയോട്ടെ, പിന്നെ രാത്രി തന്നാ നാളെ കാലത്താ കൂടി തിരിച്ചു തരാം. ശങ്കര, കളിക്കരുതട്ടോ. ഞാൻ പറഞ്ഞേക്കാം വസൂരി പൊങ്ങും കരിഞ്ചപ്പെട്ട ചക്കാനും വേണ്ടില്ല. അതിങ്ങനാ തിരുമേനി, പൊക്കോ മര്യാദയ്ക്ക് അതാ നല്ലത്. തിരുമേനി, രാജം കുഞ്ഞിനെ ചീത്ത പറഞ്ഞു ഞാൻ പറഞ്ഞു. എന്ത് പറഞ്ഞാലും വിരോധമില്ല. ഭഗവാൻ ഉപയോഗിക്കുന്ന ശങ്കുണ്ടല്ലോ, നിനക്ക് തരാൻ ഭാവിച്ചിട്ടില്ല. അവൻ അങ്ങനെയൊക്കെ പറയും. അവൻ എന്റെ മോൻ എന്തിനാ പേടിക്കുന്നത്? എനിക്ക് ഈ കല്യാണം വേണ്ടമ്മേ. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. വെറുതെ രാജേട്ടിനെ കൊണ്ട് എന്തിനാ എന്നെ കൊല്ലിക്കുന്നേ? എന്റെ മോള് പേടിക്കണ്ട, എന്റെ മോളെ അവൻ ഒന്നും ചെയ്യത്തില്ല. എന്താ ഇവളെന്താ കിടക്കണത്? അസുഖം വല്ലതുമാണോ ഭാരതിയോടാ ചോദിച്ചത്? ഇവളെ കുളിച്ചു തരാൻ പോയപ്പോ രാജനെ കണ്ടുവന്ന്. എന്നിട്ട് കൊന്നുകളിൽ നിന്ന് ഭയപ്പെടുത്തിയെന്ന്. അവനെ ഇനി ഇങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. അപ്പുകാരെ എന്തോ ആ രാജന്റെ ശല്യം സഹിക്കാൻ വയ്യാതായിരിക്കാണ്. ആ താനല്ലേ അവനെ പറ്റി എപ്പോഴും നല്ല പറയാറുള്ളത്. സുമിത്ര കുളിച്ചു തൊഴാൻ പോയപ്പോ അവൻ അവളെ ശകാരിച്ചു അത്രേ. ആ ഗോപാലൻ ചെട്ടമ്പിയും കൂട്ടുകാരോട് ഇങ്ങോട്ട് വരാൻ പറയൂ. ഈ പ്രാവശ്യം നീ പറഞ്ഞേ നോക്കൂ. ഞാൻ മധുക്കുഞ്ഞിന്റെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയതാണ്. ഗോപാലിനോട് പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ട് പോയാൽ മതി. മധുവിന്റെ വീട്ടുകാരോട് വിവാഹ നിശ്ചയം ഉടൻ തന്നെ നടത്തണമെന്നും പറ. ഓ ആ പോയിക്കോളോ. കൊച്ചമ്പ്രാട്ടി, മാളു രാജേട്ടൻ മാളുവിന്റെ മാടത്തിലുണ്ടോ? ഇല്ല, കൊച്ചമ്പ്ര കാക്ക അറിഞ്ഞപ്പോഴേ എണീറ്റ് പോയി. എന്താ കൊച്ചമ്പ്ര എടുത്ത് വല്ലതും പറയണോ? വേണ്ട. രാജേട്ടൻ എന്നെയും എന്നെ കല്യാണം കഴിക്കുന്ന ആളെയും കൊല്ലുമോ? അതിപ്പോ ഞാൻ എങ്ങനെ അറിയാനാ? രാജേട്ടന് ഞങ്ങളെ ഒന്നും ചെയ്യാനൊക്കില്ല. അച്ഛൻ ചട്ടമ്പിയുടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഞാൻ പോണു കൊച്ചമ്പ്രാട്ടി. എന്താ വേലി? മാളോടെ ഇല്ലേ കൊച്ചമ്പ്ര? ആ, അവളെ എവിടെയും കണ്ടില്ല. ഇവിടെ കാത്താ, തന്റെ മോളോടെ പോയി കടയിലോട്ട് പോയിരിക്കാം. പ്ര, എന്താ ആവശ്യം? ഈ നെല്ലുണ്ടെങ്കിൽ കട മേടിക്കാൻ വന്നതാ. ഓ, നെല്ല് പുഴുങ്ങി പത്തായത്തിലിട്ടിരിക്കുകയല്ലയോ. നീലിക്ക് കടം ചോദിക്കാൻ കണ്ടൊരു വീട്. എനിക്ക് വിശപ്പ്, കൊച്ച കളിത്താമാശയാ. നീലി, നീ ഇത് കൊണ്ടുപോയി അരി വാങ്ങിച്ച് കഞ്ഞി വയ്ക്ക്. എടി, നിന്റെ മോളെ ഇങ്ങനെ നടത്തിയാ മതിയോ? പള്ളിക്കുടുത്തി വിടണ്ടേ? പടത്തോന്ന് എങ്ങക്ക്? ദൈവങ്ങൾ പറഞ്ഞിട്ടില്ലേ തമ്പ്രാൻ? ആ, ദൈവം സ്കൂൾ മാഷൊന്നുമല്ല. ഇവളെ സ്കൂളിൽ ചേർക്കണം, പഠിപ്പിക്കണം. പുസ്തകമൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുക്കാം. പോയിക്കോ. കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. Thank you.
കൊച്ചുമ്പ്ര എങ്ങോട്ടാ? എനിക്ക് മനസ്സുള്ളടത്തേക്ക് നീ ആരാ ചോദിക്കാൻ? അവിടെ വീട്ടിന്റെ വഴി കൂടെ ഒന്നും പോകണ്ട. എന്താ കാര്യം? വല്യമ്പ്ര ചട്ടമ്പികളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അമ്മാവനോ? എന്നെ പല്ലാനോ? ആരാ നിന്നോട് പറഞ്ഞത്? കൊച്ചുമ്പ്രാട്ടി. എന്നാലാ ഒന്ന് കാണണമല്ലോ. എടോ ചാത്താ, അതിങ്ങോട്ട് താ. എടോ അതിങ്ങോട്ട് തരാൻ. ചട്ടമ്പിമാരെ വെച്ച് എന്നെ തല്ലിക്കറ. ഞാൻ തിരിച്ചു വരികയാണെങ്കിൽ എനിക്ക് അരി കിട്ടാമത്. മാറാനാ പറഞ്ഞത്? കൊച്ചമ്പ്രാനെ ഞങ്ങൾ വിടൂല്ല. കൊച്ചമ്പ്രാൻ പോകണ്ട. ചാത്താ, മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത്, ഞാൻ പോയി നോക്കട്ടെ. എന്നെ തല്ല ചുണയുള്ള ചട്ടമ്പിമാരാണെന്ന് എനിക്കറിയാം. കൊച്ചമ്പ്രാൻ പോകണ്ട, അവര് തല്ലും. എന്നെ ഒരുത്തരം തൊടില്ല, ഞാൻ പോകും. ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ വയ്യ. കൊച്ചമ്പ്രാൻ പൊക്കോ, ഞങ്ങൾ രണ്ട് ജീവനോടുണ്ട്. എവിടെങ്കിലും വെട്ടിക്കൊണ്ട് എന്നിട്ട് പോയി കണ്ട ചട്ടമ്പി സമ്പ്രാക്കളുടെ തല്ലും കൊണ്ട് കേറി വാ. ഞങ്ങൾ പറയണത് കേൾക്കാണ്ട് കൊച്ചമ്പ്രാൻ പോയാ ഇവിടെ വേറെ അരിവാറുണ്ട്. ഞങ്ങൾ തന്നെത്താൻ വെട്ടിച്ചാവും. ആ ഞാൻ ഒരിടത്തേക്ക് ഇടുന്നുള്ളൂ നിങ്ങളുടെ സ്നേഹത്തിന്റെ മുന്നിൽ. കൊച്ചുവാറു, എന്താ നാളെ നമ്മളെ കല്യാണ നിശ്ചയല്ലേ? അല്ല, സുമിത്ര കുഞ്ഞിന്റെ കല്യാണ നിശ്ചയല്ലേ? ഇതെന്താ താനൊരു പുതിയ കാര്യം പറയുന്ന പോലെ? അതല്ല, നാളെ രാജൻ കുഞ്ഞിന്റെ ഒരു വരവുണ്ട്. പിന്നെ ഇവിടെ ചോരക്കളിയായിരിക്കും. ആരെല്ലാം ചാവോ എന്തോ ദൈവത്തിനൊരാൾക്കറിയാം. അല്ല കൊച്ചുവാറു, നമ്മളെന്താ വെറുതെ ചാവുന്നത്? നമുക്ക് ഇവിടുന്ന് രാജ്യം വിട്ടുപോയിട്ട് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാം. വേണ്ട, ഞാൻ ചത്തോളാം. തന്റെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ചാവുന്നതാ. അവസാനം നിന്നെയും കൊല്ലും ഞാനും ചാവും ഇത് താനും കച്ചി. നിന്റെ തന്തേത് നിന്റെ തള്ളേത് ഈ നാം പേച്ചി. ശങ്കര, എന്തോ ഇവിടെ വേണം? എന്നാ? അല്ല, നിന്റെ തന്തയാ. തന്ത മരിച്ചിട്ട് 10-15 വർഷം കഴിഞ്ഞല്ലേ ഗോപാലൻ ചേട്ടാ. അയ്യോ, ഞാൻ പശുവിന് പുല്ലുകൊടുത്തിട്ട് ഇപ്പൊ വരാ. എടാ, ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്? നിനക്ക് വിളിച്ച വരാ വയ്യ. അല്ലേടാ, അത് ഗോപാലൻ ചേട്ടൻ വിളിച്ചിട്ട് ഞാൻ വരാതിരിക്കേ. അതല്ല ചേട്ടാ ഞാൻ ഓടി 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 വന്നത്. സത്യം പറഞ്ഞ ഗോപാലൻ ചേട്ടൻ എന്റെ ഒരു ചേട്ടനെ പോലെ, അത്ര ഇഷ്ടം. മതിമതി, നിർത്തടാ, നിർത്തി. ഇന്ന് രാത്രി തിന്നാനെന്താ? ഇന്നലെ ചോറായിരുന്നു, മേഞ്ഞാന്നും ചോറായിരുന്നു. ഞാനിവിടെ ചെറുപ്പത്തിലേ വന്നിണ്ട്, അന്ന് മുതലേ ചോറാണ്. ഇന്നും ചോറായി. അറിയോ? കറിയാലോ? അസ്ഥല അറിയാം, അല്ല രുചിയുള്ളത് അറിയാം. പച്ചക്കറിയാണോ? ആ, പച്ചക്കറിയാണ്. മീന ഇറച്ചി വല്ലതും ഉണ്ടോ? എന്തിനാ ഗോപാലൻ ചേട്ടാ മീന ഇറച്ചു? ഇവിടുത്തെ പച്ചക്കറിക്ക് മീനിന്റെ ഇറച്ചിന്റെ എല്ലാത്തിനും സ്വാദമാണ്. എന്നാലേ ഞങ്ങൾക്ക് പച്ചക്കറി വേണ്ട, മീനോ ഇറച്ചോ വേണം. ആർക്ക് വേണം ഈ പച്ചക്കറി? തിന്നാണെങ്കിൽ മീന് ഇറച്ചും തിന്നണം, എന്നാലേ ശരീരത്തിന് ഒരു ഇതുണ്ടാവുള്ളൂ. മീന ഇറച്ച വേണമെന്ന് ആരോടാ പറയണ്ടെന്നാൽ നീ ചെന്ന് പറഞ്ഞേരെ. കൊച്ചമ്മയോട് പറയാം. പിന്നെ വല്യമ്മയാലും ശരി കൊച്ചമ്മയാലും ശരി, മീനും ഇറച്ചും എനിക്ക് കൂടിയേ തീരും. ആ ആ ചട്ടമ്പി അങ്ങനെ വിളിക്കുന്നു. ഗോപാല, എന്തോ നാളെയാണ് വിവാഹ നിശ്ചയം. രാജൻ എന്തിനും തുനിഞ്ഞു നടക്കുകയാണ്. ഇങ്ങോട്ട് വരാനും അവൻ മടിക്കില്ല. ഞങ്ങൾ കുറെ പേര് ഇവിടെ ഇല്ലേ, അങ്ങനെ പേടിക്കണ്ട. ഏ, പേടിയൊന്നുമില്ല. അവനിങ്ങോട്ട് കയറി വന്നാൽ എല്ലാം കൂടെ അലങ്കോലാവില്ലേ? ഈ പടിപ്പുരയ്ക്ക് പുറത്ത് ഞങ്ങൾ കാവലുണ്ടാവും. ഈ പ്രദേശത്ത് അവൻ അടുക്കില്ല. പോരെ. ജോത്സ്യനെ 27-ാം തീയതി രാവിലെ നടത്തിക്കൂടെ? രാവിലെ നല്ല മുഹൂർത്തമൊന്നും ഇല്ല. 27-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം വിവാഹം നടത്തുന്നതാണ് നല്ലത്. ഈ മാസത്തിൽ ഇത്രയും നല്ല വിവാഹ മുഹൂർത്തം വേറെ ഇല്ല. എന്താ, ഉച്ചയ്ക്ക് ശേഷം നടത്താമോ? ഇനിയൊക്കെ അവിടെ തീരുമാനിച്ചാൽ മതി. എങ്കിലും അങ്ങനെ അല്ലല്ലോ. അല്ല, ഈ മേലൊക്കെ നിങ്ങളുടെ ഇഷ്ടമല്ലേ ഞങ്ങളുടെ ഇഷ്ടം. എങ്കിൽ 27-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം തന്നെ നടത്തിക്കളയാം. ശരി, ഞങ്ങൾക്ക് സമ്മതമാണ്. നീ ഇങ്ങനെ ഇരുന്നാലോ? സന്തോഷിക്കേണ്ട ദിവസമല്ലേ ഇന്ന്?
ഇന്ന് ഒന്നാണ് തീയതി. കൃത്യമായി പറഞ്ഞാൽ ഇനി 26 ദിവസമേയുള്ളൂ നിന്റെ വിവാഹത്തിന്. ഓരോ ദിവസം പുലരുമ്പോ ഇങ്ങനെ വെട്ടിയാ മതി. അതാ രാജേട്ടൻ വരുന്നു. ഞാൻ വെറുതെ പറഞ്ഞതാ. അയാള് പാവമാ. ആരെ? രാജേട്ടനോ? അയാൾ നിന്നെ കെട്ടാൻ പോകുന്ന ആളോ? അത്രക്ക് ഇഷ്ടമായോ? ഞങ്ങളെ രണ്ടുപേരെയും രാജേട്ടൻ കൊല്ലും. വെറുതെ നിന്റെ പേടിയാ. രാജേട്ടൻ ഒന്നും ചെയ്യില്ല. വാ, നമുക്ക് പുറത്തേക്ക് പോയി നടന്നിട്ട് വരാം. അമ്മാവ വിവാഹം നിശ്ചയിച്ചു അല്ലേ? വിവാഹത്തിന് ഞാനും വരുന്നുണ്ട്. അമ്മാവൻ ഇപ്പൊ അവിടെ നിർത്തിയിരിക്കുന്ന ചട്ടമ്പികളില്ലേ, അവരെ എനിക്ക് തികയില്ല. കുറെ ആളുകളെ കൊടുക്കാനിരിക്കും. ഗോപാല, ഗോപാല, ഗോപാല! എന്തോ? രാജൻ കല്യാണത്തിന് ഒന്ന് വരും, കല്യാണം മുടക്കും. അതെനിക്ക് ഉറപ്പായി. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നേരത്തെ വേണ്ടതുപോലെ ഒന്ന് കണ്ടേക്കാം. അതാ വേണ്ടത്. അവനെ കൊണ്ട് എനിക്ക് ഒരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. അതിന് വേണ്ട എന്താ വെച്ചാൽ ചെയ്തോളൂ. ഈ ഗോപാലൻ ഏറ്റവും അവനില്ലേ ഇവിടെ? ആര്? രാജൻ. എടി, നിന്നോടാ ചോദിച്ചു, അവനില്ലേ ഇവിടെ? ഞാനിവിടെ ഉണ്ട്. നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. കണ്ടിട്ട് വെറുതെ അങ്ങ് പോകാനാണോ? അല്ല, വേണമെങ്കിൽ രണ്ട് തന്നിട്ട് പോവാ. അതോ വാങ്ങിയിട്ട് പോന്നോ? ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ലടാ, കൊടുത്തിട്ടേ ഉള്ളൂ. ആ പിന്നെ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം. ആ പെണ്ണിനെ കൊള്ളാവുന്നവരടുത്ത് കല്യാണം കഴിച്ചേക്കാൻ പോവുക. എന്റെ മുറപ്പെണ്ണിനെ സുമിത്ര, അതിന് ക്ഷണിക്കാൻ വന്നതാണോ നീ? നിന്റെ തല അവിടെ ഞാനും കണ്ടുപോയെന്ന് പറയാൻ വന്നതാ. ഞങ്ങൾ അവിടെ കാണും. എടാ ഗോപാല, ഞാൻ അവിടെ വരും, അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോരുകയും ചെയ്യും. പറഞ്ഞാ കേക്കില്ല. നിന്നെ പിന്നെ ഞങ്ങൾ കണ്ടോളാമടാ. ഓടാ എരിയണട. ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്ന് സംസാരിച്ചു. മേലാൽ ഇവിടെ വന്ന് കൊച്ച ഉണ്ടാക്കരുന്നു. വരുമെന്ന് പറഞ്ഞ് എന്നെ അങ്ങ് പേടിപ്പിക്കാൻ തുടങ്ങി. ഞാൻ പിടിച്ച് രണ്ട് വിടമടച്ചു. അതോടെ തൊഴുകയോടെ പറഞ്ഞു, ഇനി വരില്ലെന്ന്. ഗോപാലൻ അവനെ മനസ്സിലായിട്ടില്ല. അവൻ ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കും. അവന്റെ കാല് തല്ലി ഓടിക്കായിരുന്നു, അല്ലെങ്കിൽ കൊന്നൂടായിരുന്നു. അങ്ങനെ അനന്തരവനാണെന്ന് കരുതി. അങ്ങനെയൊന്നും കരുതണ്ട, എനിക്കും അവനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തോളൂ. ഇനി അങ്ങൊന്ന് വിഷമിക്കേണ്ട, ഞങ്ങളേറ്റു. രാജേട്ടനെ അവർ തൊട്ടിട്ടുണ്ടാവില്ല, എനിക്കറിയില്ല. രാജേട്ടനെ, രാജേട്ടൻ അവരെ തല്ലിക്കാണും.
24 ദിവസമേ ഉള്ളൂ നിന്റെ വിവാഹത്തിന്. എന്റെ ഭർത്താവ് ഇടില്ലേ, അയാളെ പണ്ട് ഞാൻ കൊല്ലേണ്ടതായിരുന്നു. ചെയ്യാൻ എന്താണെന്ന് വെച്ചാ അയാൾ ഇവിടെ അച്ഛനായിപ്പോയി. എന്നെ തല്ലാൻ കുറച്ച് അപ്പന്തുകളെ അയച്ചിരുന്നല്ലോ. അവന്മാരോടെ അവന്മാരോടില്ലേ, ആർക്കാ എന്നെ തല്ലരുത്? വരാൻ പറ. നിങ്ങളുടെ വിവാഹം ഉറപ്പിച്ചു, തീയതിയും നിശ്ചയിച്ചു. അവന്റെ കൂടെ ഇവിടെ ജീവിക്കില്ല, എന്റെ കൂടെ ഇവിടെ ജീവിക്കും. എടി ഇത് കണ്ടോ, നീ ആരുടെയും കൊണ്ടും താലി കെട്ടാൻ നിന്റെ കഴുത്ത് നീട്ടിയാൽ നിന്റെ ശവമായിരിക്കും ഇവിടെ കാണുക. നിങ്ങളുടെ ഭർത്താവും ചട്ടമ്പേരും വരുമ്പോ ഞാൻ വന്നിരുന്നെന്ന് പറഞ്ഞേക്ക്. ഇതിവിടെ ഇരിക്കട്ടെ, സുമിത്രയുടെ വിവാഹത്തിന് എനിക്ക് ഉപയോഗിക്കേണ്ടി വരുമെന്ന് അമ്മ അവൻ ഓർമ്മിക്കട്ടെ. എന്റെ ഭഗവതി, ഈ കാലന്റെ തല വെറുത്തെങ്കിൽ. കൊച്ചുപാറു, എന്താണോ തനിക്ക് വേറെ ജോലിയില്ലേ? ഞാൻ എടുത്ത് ഇരിക്കാൻ സമ്മതിക്കില്ല. എപ്പോ നോക്കിയാലും എന്റെ പിന്നാലെ. ഓ, തന്നെ കൊണ്ട് ഞാൻ സഖി കെട്ടു. അങ്ങനെ പറയാതെ കൊച്ചുപാറു, ഇങ്ങോട്ട് നോക്ക്, നമുക്ക് കല്യാണം കഴിക്കാം. അയ്യ, ഒട്ടും ആശയില്ല, അതങ്ങ് മനസ്സിൽ വച്ചേച്ചാ മതി. കൊച്ചുപാറു ഇവിടെ നോക്ക്, മര്യാദയ്ക്ക് നീ എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഗൂഢോത്രം ചെയ്ത് ഞാൻ നിന്നെ വശത്താക്കും. അമ്പടിയാണ് ഗൂഢോത്രം ഉണ്ടെങ്കിൽ വാ, അപ്പൊ അറിയാൻ കൊച്ചുപാറ് ആരാണ്. ഭാരതി, 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 എന്താ ഇവിടെ ഉണ്ടായത്? നിന്നോടാ ചോദിച്ചത്, രാജന് ഇവിടെ വന്നിരുന്നോ? അപ്പതാരെ എന്തോ, ഇതവന്റെ അവസാനത്തെ വരവാണ്. ഇനി അവനിവിടെ വരില്ല. ഗോപാലിനെ വിളിച്ച് അവനെ കൊന്നു കളയാൻ പറയും. അവനെ കൊണ്ട് തനിച്ചാവില്ലെങ്കിൽ വേറെ കുറെ ചട്ടന്മാരെ വിളിക്കാൻ പറയും. നാളെ നേരം വിളിക്കുമ്പോ രാജനൊന്നൊരുത്തൻ ഈ ലോകത്തുണ്ടാവാൻ പാടില്ല. വേണ്ടങ്ങന്ന് രാജകുഞ്ഞിനോട് അങ്ങനെ ഈ കടും കൈ ചെയ്യരുത്. അവഗണിക്കുന്ന തുകയാസങ്ങളൊക്കെ ഞാൻ കണ്ടു നിൽക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. രാജകുഞ്ഞിന് ഞാൻ ഉപദേശിക്കാം, നാളെ മുതൽ അങ്ങനെ രാജകുഞ്ഞിനെ കൊണ്ട് ഒരു ഉപദ്രവവും ഉണ്ടായിരിക്കില്ല. ഞാൻ പറഞ്ഞ രാജകുഞ്ഞി കേൾക്കും. ശരി, ഉപദേശിച്ച് നോക്കൂ, കേട്ടില്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും അവന്റെ വിധിയാണെന്ന് കരുതിക്കോളൂ. കുഞ്ഞിന് കുറെ കൂടെ ഉണ്ട്. എന്താണ് ഉദ്ദേശം എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എന്താ അപ്പനാരെ? ഒന്നും അറിഞ്ഞില്ല അല്ലേ, കുരുത്തക്കേടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അത് ഇത്രത്തോളം എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. തറവാട്ടി പോയിരുന്നു. ആ പോയിരുന്നു. എങ്ങനെയാ പോയെ? എല്ലാരും പോകുന്ന എങ്ങനെയാ? കാലുകൊണ്ട് നടന്ന്. അങ്ങനെ തന്നെ. അങ്ങനെയൊന്നുമല്ല കുഞ്ഞു പോയത്, അതുകൊണ്ടാണ് ചോദിക്കാൻ വന്നത്. ഒരു വെട്ടുകെട്ടിയുമായി തറവാട്ടി ചെന്ന് അവിടെയുള്ളവരെല്ലാം വെട്ടിക്കൊല്ലാൻ നോക്കി. ചട്ടമ്പിത്തരമാണ് കയ്യിലിരിക്കുന്നത്. തറവാട്ടി പറഞ്ഞിട്ട് ഇങ്ങനെയെല്ലാം കാണിക്കാൻ ലജ്ജ തോന്നുന്നില്ലേ? അമ്മാവൻ എന്നെ തല്ലാൻ ചട്ടമ്പി വരെ അയച്ചു. ഞാൻ എന്ത് ചെയ്യണമെന്ന് അപ്പുകാർ പറയുന്നത്? എന്തിനാ ചട്ടമ്പിമാരെ അയച്ചത്? ഒന്ന് ആലോചിച്ച് നോക്ക്, കുഞ്ഞ് മര്യാദക്കാരനായിരുന്നെങ്കിൽ അമ്മാവൻ മോക്ക് വരെ കല്യാണം ആലോചിക്കുമായിരുന്നു. കുഞ്ഞിനെ തന്നെ കല്യാണം കഴിച്ചു തരുമായിരുന്നല്ലോ. പെണ്ണ് കെട്ടണമെന്ന് പറയുന്നവൻ തറവാട്ടിലേക്ക് വെട്ടിയെത്തിയുമായിട്ടാണ് കയറി ചെല്ലുക. ആരാ പെണ്ണിനെ തരിക? ഇങ്ങനെ ഒരുക്കൻ ആരും പെണ്ണിനെ തരില്ല. ഈ കുഞ്ഞായിരിക്കുമ്പോൾ, കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ മോനെ ഒരു ഉമ്മ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നീ ഉമ്മ വെച്ചിട്ടുള്ളത്.
അവിടെയാണ് നീ തല്ലിയത്. സാരമില്ല, നീ തല്ലിയാലും അപ്പനായർക്ക് വേദനിക്കില്ല മോനെ. ഈ കൈകളെ കൊണ്ട് തൂക്കിയെടുത്താണ് എന്നെ വളർത്തിയിട്ടുള്ളത്. ഇനി നെഞ്ചത്ത് കിടന്നാണ് മോനെ നീ തുടങ്ങിയിട്ടുള്ളത്. നീ ചെലവൊക്കെ ചെയ്ത് കാണുമ്പോൾ ഈ നെഞ്ച് വേദനിക്കുന്നു മോനെ. അതുകൊണ്ട് അപ്പനായർ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ അപ്പനായരോട് ക്ഷമിക്കും മോനെ. അമ്മാവനോടുള്ള നിന്റെ ഈ കളി നല്ലതല്ല. അദ്ദേഹം വിചാരിച്ചാൽ എന്ത് നടക്കും? നിന്റെ ജീവൻ അപകടത്തിലാണ് മോനെ. സൂക്ഷിച്ച് നടക്ക്. ഇത് പറയാനാണ് ഞാൻ വന്നത്. ഞാൻ പോകുന്നു മോനെ. കൊച്ചമ്പ്ര, കഷ്ടായി. മനുഷ്യരിങ്ങനെ പെരുമാറ എടുത്തു നടന്ന് വളർത്തിയ ആളല്ലേ, ഇങ്ങനെ ചെയ്യാം. കൊച്ചുംബ്രാന്റെ ഇളയ പെണ്ണിനെ പോലെയാ, അച്ഛന് കാര്യക്കും തമ്പ്രാൻ, കൊച്ചുംബ്രാന്റെ അച്ഛനെ പോലെയാ. ആ തമ്പ്രാനെ തല്ലിയത് ദൈവങ്ങൾ പൊറുക്കല്ല. എന്താ അപ്പുനാരെ അവനെ കണ്ടു? ഉവ കണ്ടു. അപ്പുനാരെ അവനോട് എന്തൊക്കെ പറഞ്ഞു? ഈ സ്വഭാവം ഒന്നും നല്ലതല്ല, ഇനി മര്യാദയ്ക്ക് ജീവിക്കണമെന്നെല്ലാം പറഞ്ഞു. കുഞ്ഞു ഇനി ഒരു കുഴപ്പവും ചെയ്യില്ല. അങ്ങനെ എന്ന് അവൻ പറഞ്ഞു? എന്ന് പറഞ്ഞില്ല. കുഞ്ഞു ഒരു കുഴപ്പവും ചെയ്യില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കുഞ്ഞു ഇവിടെ വരും, അങ്ങനെയോട് മാപ്പ് ചോദിക്കും. ആലോചിക്കാൻ കുറച്ച് സമയം കൊടുക്കണം. അങ്ങന്ന് ചട്ടമ്പിളെ അയച്ച് കുഞ്ഞിനെ ഉപദ്രവിക്കരുത്. കുഞ്ഞു ഇതുവരെ ചെയ്തതെല്ലാം തെറ്റായിപ്പോയെന്ന് തോന്നിയിട്ടുണ്ട്. അവൻ ചെയ്തതൊക്കെ തെറ്റായിപ്പോയെന്ന് അവൻ സമ്മതിച്ചോ? സമ്മതിച്ചില്ല. അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ കുറെ ചീത്തി അങ്ങോട്ട് പറഞ്ഞു, എല്ലാം കേട്ടു നിന്നതേ ഉള്ളൂ. ഒന്നും മിണ്ടിയില്ല. അപ്പുനായരെ, തന്നെ അവൻ എന്ത് ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. താൻ പുറപ്പെടുമ്പോഴേ ഞാനത് പ്രതീക്ഷിച്ചാണ്. ഓവനെ ഞാൻ ശരിപ്പെടുത്തുന്നുണ്ട്. എന്താ ഒന്നിന്റെ വെറുതെ വന്നതാ? എന്നാ തോന്നുന്നത് പ്രസാദമാക്കി പോക്കോളൂ. അതെന്താ ആ ശംഖൊന്ന് വേണം. നിനക്ക് എന്തിനാ ശംഖ്? ഊതാനാ ഊതാ ഊതാ. ശംഖുകളി നിനക്ക് അത്ര ഇഷ്ടമാണെങ്കിലേ ഇവിടെ ഞാൻ ഊന്ന് കേട്ടുണ്ടാവും നിന്നാ മതി. അതല്ല എനിക്ക് ഊതി പഠിക്കാനാ. അതുകൊണ്ട് ആവശ്യമുണ്ട്. എന്താ ആവശ്യം ഉണ്ടായാലും ഈ ശംഖ് തരാൻ സാധിക്കില്ല. തിരുമേനി, ശംഖ് ഒന്നില്ലെങ്കിൽ ഇതും കൊണ്ട് എന്റെ പിന്നാലെ വരുന്ന വേല എനിക്കറിയാം. നോക്കിക്കോ. എന്ത് വേലയായാലും നീ കാണിക്കുമ്പോ ഞാനത് കണ്ടോളാം. ഇപ്പൊ തൽക്കാലം അമ്പലത്തിന്റെ അടയ്ക്കുന്നു പോ. എന്താ ഇതെന്റെ മകളുടെ പേര്? ഞാനും ശാരദയും തമ്മിൽ പ്രേമമാണെന്ന് ഇവിടെയുള്ള സകല മതിലിലും എഴുതി വെച്ച് ഞാൻ തിരുമേനിയെ നാണം കെട്ടു. ദൈവത്തിനോടത്തും ശങ്കര എന്നെ അവമാനിക്കരുത്. ഇത് മനസ്സിലാരെങ്കിലും കണ്ട എന്ത് വിചാരിക്കും? എന്നാ പിന്നെ ശങ്കര എന്ത് പങ്ക്? ചുമരുന്ന് എഴുതും. ദൈവത്തിനോടത്ത് വേണ്ട, നീ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ കൊണ്ടുതരാം. ഇവിടെ തന്നെ നിൽക്കാം. അമ്പതാ ശങ്കരൻ. എന്തിനാ ഈ ശങ്ക്? അതേ ഒരു പെണ്ണിന് ഗൂഢോത്രം ചെയ്യാനാ. എന്താ തിരുമേനി, ഇവിടെയുള്ള പെണ്ണൊന്നല്ല, കൊച്ചുവാറൊന്നല്ല, അതങ്ങ് ദൂരെയുള്ള ഒരു പെണ്ണിനാ. ഇവരെ അമ്പലത്തിനടുത്തൊരു സന്യാസിനായിരുന്നില്ലേ, അയാൾ പറഞ്ഞിട്ട. അയാളെ മിനിഞ്ഞാന്ന് പോലീസുകാരെ മിനിഞ്ഞാണോ? അഞ്ച് വയസ്സുള്ള നിർമാലി നേടാമെന്നൊരു കൊച്ചിന്റെ കഴിച്ചിന്ന് മാല പൊട്ടിച്ചെടുത്തു. എന്റെ 60 വയസ്സ് പണ്ടാറടച്ചല്ലോ. 60 വയസ്സ് ഒരു കാര്യമില്ല, ശാരദയും ഞാനും പ്രേമത്തിലല്ല എന്ന് എഴുതി വെച്ചേക്കാളാ. എന്റെ മകള് ഞാൻ അറിയാതെ ആരും പ്രേമിക്കില്ല, ഇന്ന് ഒരാരും പ്രേമിച്ചിട്ടില്ല. അതെയോ? അത് മാറ്റി കളഞ്ഞു. മനസ്സിലാരും കാണുന്നതിനും മകള് മാറ്റി കളഞ്ഞേക്ക് ശങ്കര. ഇതുവരെ ആരും പ്രേമിച്ചില്ല. പൈക്കളോ പൈക്കളോ പൈക്കളോ
തമ്പിമാർ രാജേട്ടനെ ഒത്തിരി തല്ലിയോ? തല്ലി കൊച്ചുമ്പ്രായം തല്ലി. വല്ലുമ്പ്ര പറഞ്ഞിട്ടാ കൊച്ചുമ്പ്രായെ തല്ലിയത്. അത് വേണ്ടായിരുന്നു. കൊച്ചുമ്പ്ര പാവ. എനിക്ക് രാജേട്ടനെ ഒന്ന് കാണാൻ പറ്റുമോ? ഞാനും മാളുവിന്റെ കൂടെ വർത്തി. അയ്യോ വേണ്ട, ഞാൻ പോണ്. നിന്നു മാളു. കൊച്ചുമ്പ്രായത്ത് വരണ്ട. എനിക്ക് രാജേട്ടനെ കാണണം. ഞാനും വരാം. കൊച്ചമ്പ്രാനോട് പറയട്ടെ, കൊച്ചമ്പ്രായത്ത് വന്നെന്ന്. വേണ്ട മാളു, എന്നിട്ടെന്താ? രാജേട്ടന് അച്ഛനോടുള്ള ദേഷ്യം മുഴുവൻ എന്നോട് തീർക്കും. ഞാൻ ഒളിച്ചു നിന്ന് രാജേട്ടനെ കണ്ടിട്ട് പോയിക്കൊള്ളാം. രാജമുഞ്ഞ് ഇങ്ങനെ ഈ വിധി വന്നല്ലോ. സാരമില്ല പ്രായരേ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഒരു തെറ്റ് ചെയ്തു. അപ്പനായരെ ഞാൻ തല്ലി എന്നോട് ക്ഷണിക്കണം. ഞാനത് അപ്പോഴേ മറന്നു. കുഞ്ഞിനെ അവർ തല്ലിയെന്നറിഞ്ഞപ്പോൾ എന്റെ ജീവൻ പോയി. എനിക്കവിടെ അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല കുഞ്ഞെ. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. കുഞ്ഞിന് കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഒന്നുമില്ല. മാളു, നീ കുറച്ച് കാത്തു കൊണ്ടുവാ, രണ്ടു പേർക്ക് വേണം. ഹലോ.
അപ്പനേരെ തറവാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറയത്തക്ക വിശേഷങ്ങളൊന്നുമില്ല. കല്യാണത്തിന്റെ ഒരുക്കങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറയാൻ പാടില്ലാത്തതായിരിക്കാം, തെറ്റായിരിക്കാം, എന്നാലും പറയാതിരിക്കാൻ വയ്യ. ആ കുട്ടിയെ പറ്റിയുള്ള വിചാരം മനസ്സിൽ നിങ്ങൾ കളഞ്ഞു. വയ്യപ്പനായ വയ്യ, അവളെ എനിക്ക് നഷ്ടപ്പെടുന്ന നിമിഷത്തിൽ ഞാൻ തന്നെ ഇല്ലാതായി പോകുന്നു. ഇനി ഒന്നുകൂടി നല്ലോണം ആലോചിച്ച് നോക്കണം. ഒരുപാട് ആലോചിച്ചു. അതങ്ങോട്ട് കൊടുക്കേ, എനിക്ക് വേണമെന്നില്ല. വാങ്ങി കുടിക്കപ്പോഴേ. ഓ, കൊലയെ മാടത്തിന് കുടിക്കാനുള്ള മടിയായിരിക്കും. ഏയ്, അങ്ങനെയൊന്നുമില്ല. കുഞ്ഞിന് കുടിക്കാമെങ്കിൽ പിന്നെ എനിക്ക് കുടിച്ചാൽ എന്താ? അപ്പനായരെ, തറവാട്ടിലെ കാപ്പിയേക്കാൾ ശുദ്ധമാണിത്. നമുക്കൊക്കെ ഇവരെ തൊടാനും തീണ്ടാനും അറപ്പാണ്. നമ്മളെയൊക്കെ നല്ല മനസ്സാണ് ഇവർക്ക്. കളങ്കമില്ലാത്ത സ്നേഹം, അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത് കുടിക്കും. ചട്ടന്തികളൊക്കെ അവർക്കുന്നുണ്ടല്ലേ? ഉണ്ട്. കാശും ചോറും കൊടുത്ത് അമ്മാവൻ അവരെ കൊണ്ട് തന്നെ തല്ലിച്ചു. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞേക്കാം. കുഞ്ഞു ഗുരുത്തക്കേടൊന്നും കാണിക്കണ്ട, കല്യാണം നിശ്ചയിച്ചു. എന്തായാലും അങ്ങും അത് നടത്തും. കല്യാണം നടത്തില്ല, നടത്തില്ല. രാജാ പറയുന്നു അവിടെ കഴുത്തിലാരും താഴേക്ക് തന്നെ ഞാൻ സമ്മതിക്കില്ല. അതിനാരെങ്കിലും തുനിഞ്ഞാണ് ആർക്കും മരിക്കുമെന്ന് കണ്ടറിയാം. ഇത് വെച്ചു വേണ്ട അത്രേ, വെച്ചോളൂ. തറവാട്ടിലെ കാശ കുഞ്ഞിനും കൂടി അവകാശപ്പെട്ടതാണ്. കൊച്ചുംപ്രാട്ടി, മാളു ഞാനിവിടെ വന്നിരുന്നുവെന്ന് രാജേട്ടനോട് പറയണ്ട കേട്ടോ? ഇല്ല, ഞാൻ പറയില്ല. കൊച്ചുംപ്രാട്ടിക്ക് കൊച്ചുംപ്രാട്ടി ഇഷ്ടാണ്. എനിക്ക് പേടിയാ. എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് പാവമാ. ഞങ്ങളെ കൊല്ലരുതെന്ന് രാജേട്ടനോട് മാളുവിന് പറഞ്ഞുകൂടെ? ആര് പറഞ്ഞാലും കേക്കില്ല കൊച്ചുംപ്രാട്ടി, വലിയ പിടിവാശിയാ. രാജേട്ടന് പുറത്തെങ്ങും വിടണ്ട. ചട്ടമ്പിമാർ രാജേട്ടന് ഇനിയും തല്ലും. ഞാൻ പോകുന്നു മാളു, എനിക്ക് പേടിയാ. രാജേട്ടന് പുറത്ത് ചട്ടമ്പിമാർ രാജേട്ടന് ഇനിയും തല്ലും. പുലയനും തേടി കിടത്തിക്കും ആമ്പൽക്കു പോലൊരു മാളിവാസിക്കുടലിലൊന്ന് അയ്യ പുലയനും തേടി കിടത്തിക്കും ആമ്പൽക്കു പോലൊരു കേളപ്പനം നേരം മൂളിപ്പാട്ടും പാടിപ്പോയി.
ആവഴി മൂളിപ്പാട്ടും പാടിപ്പോയി. മടത്ത പാടും ചുടിലിനുള്ളിൽ മേടം കഴിഞ്ഞപ്പം മാനം കറുത്തപ്പം മടത്ത പാടും ചുടിലിനുള്ളിൽ കൊച്ചുവാറു, നീ എന്നിങ്ങനെ ഒറ്റക്ക് കിടത്തുന്നല്ലോ. നിന്നെ ഞങ്ങൾക്ക് കിട്ടും. എങ്ങനെ കിട്ടും? നിന്നെ കിട്ടും, കെട്ടും, കെട്ടും. ഒന്നില്ല, കൊച്ചുമാർ ഇവിടെ വന്നില്ല. ഇന്നലെ രാത്രി മുഴുവനും ഇവിടെ ഇവന്റെ മുറിയിലായിരുന്നു. അയ്യോ, ഞാനൊന്നും അറിഞ്ഞില്ല അങ്ങനെ. കാലത്തേണ്ടിട്ട് കള്ളം പറയുന്നു. സത്യമായിട്ടും ഈശ്വരനാണ് ഞാൻ. അയ്യോ, ഞാനൊന്നും അറിഞ്ഞില്ല അങ്ങനെ. മിണ്ടാ, നിനക്ക് ഇവിടെ ഇഷ്ടമാണോ? എന്താടാ കൊടുക്കട്ട വയലിട്ടത് പോലെ? അവൾക്ക് എന്നെ വലിയ ഇഷ്ടം അങ്ങനെ. അവൾ ദിവസം എന്റെ മുറി വരാറുണ്ട്. ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകണമെന്ന്. ഇവിടെ വെച്ച് തോന്നിയാസങ്ങളൊന്നും ഞാൻ സമ്മതിക്കില്ല. രണ്ടും കൂടി കല്യാണം കഴിച്ച് കഴിയാമെങ്കിൽ ഇവിടെ നിന്നോളൂ, അല്ലെങ്കിൽ ഇപ്പൊ ഇറങ്ങണം. വൃത്തികെട്ട മകള് എന്താ ചെയ്തോളൂ ആ സ്ത്രീകരങ്ങള്.
ഇപ്പോഴെന്ത് പറയണു? ഏതായാലും ചീത്ത പേര് കേട്ടു, നീ തന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി വന്നല്ലോ എന്റെ കൊച്ചുപോറോട്ട്. നിന്നെ കൊല്ലുമോ? എന്തിനാ കൊല്ലുന്നേ? കൊല്ലുമെങ്കിൽ പിന്നെ എന്തിനാ കല്യാണം കഴിക്കുന്നേ? എന്നെ കല്യാണം കഴിക്കുന്ന ആള് എന്നെ സിനിമയ്ക്കും ഉത്സവത്തിനും ഒക്കെ കൊണ്ടുപോകും. തൊട്ട് തൊട്ട് നടക്കാൻ നല്ല രസമായിരിക്കും. അതെങ്ങനെ? രാജേട്ടൻ രണ്ടുപേരെയും കൊല്ലും. കൊല്ലുമോ? രാജേട്ടൻ വെറുതെ പറഞ്ഞായിരിക്കും. കൊല്ലുമെന്ന് പറഞ്ഞാ കൊല്ലും. അതാ രാജേട്ടന്റെ സ്വഭാവം, ആരെയും പേടിയില്ല. രാജേട്ടന് എന്നെ കല്യാണം കഴിക്കണമെന്ന്. വേറൊരാള് കല്യാണം കഴിക്കാൻ പോകുമ്പോ കൊല്ലാൻ വരുന്ന ആളാ രാജേട്ടൻ. അപ്പോ രാജേട്ടനെ കല്യാണം കഴിച്ചാ എന്താ സ്ഥിതി? കൊന്നത് തന്നെ. ആരോടും ചോദിക്കാതെ കൊല്ലാമല്ലോ. പാവം പെണ്ണ്, കല്യാണം കഴിച്ച് ജീവിച്ചോട്ടെ. രാജേട്ടൻ അങ്ങനെ വിചാരിച്ചാൽ എന്താ? രാജേട്ടൻ അങ്ങനെ വിചാരിക്കില്ല. മാളു എല്ലാരും പറയുന്നത് രാജേട്ടൻ നല്ല ആളാണെന്നാ. അവർക്കെന്താ, കൊല്ലാൻ വരുന്നത് എന്നെയും എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെയുമല്ലേ. എന്താ സുമിത്ര ആലോചിക്കുന്നെ? ഞാൻ ചാകാൻ പോവല്ലേ, വെറുതെ കുറിച്ച് ആലോചിക്കട്ടെ. കല്യാണം കഴിക്കാൻ പോകുമ്പോ ചാകുന്നതിനെ കുറിച്ച് ആരെങ്കിലും ഓർക്കുമോ? കല്യാണം കഴിക്കുന്നതാ ജീവിതത്തിൽ ഏറ്റവും വലിയ രസം. കല്യാണത്തിന് 5 ദിവസമേ ഉള്ളൂ. ഇനി 1 ദിവസം കൂടിയേ ഉള്ളൂ. Thank you.
കല്യാണത്തിന് നമുക്ക് കൂടെ സംബന്ധിച്ചാക്കോ എന്ന് വലിയ താല്പര്യം ഉണ്ടായിരുന്നതാ. ഏയ് ഭയമൊന്നും ഉണ്ടായിട്ടില്ല, എനിക്ക് ഒരു വേടിയില്ല. പക്ഷെ വേളി പുറത്താ, അതുകൊണ്ട് ഇല്ലത്തെ ധാരാളം ജോലികളുണ്ട്. കുഞ്ഞു ഭയപ്പെടുന്നു വേണ്ട, എല്ലാം മംഗളകരമായിട്ട് നടക്കും. ഞാനാ പറയുന്നത്. ചാത്ത എന്റെ കൂടെ വരുന്നോ? വേണ്ട, എനിക്കാരും കൂട്ട് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോവാം. എനിക്കിപ്പോ വിശ്വസിക്കാവുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഏനു വരാൻ മടി ഉണ്ടായിട്ടല്ല കൊച്ചമ്പ്രാൻ, എന്റെ മുമ്പിലിട്ട് കൊച്ചമ്പ്രാനെ അമരി കൊല്ലി. അത് കാണാൻ ഏനു വയ്യ കൊച്ചമ്പ്ര, ഏനു വയ്യ. ഞാൻ പോണം കൊച്ചമ്പ്ര. അവിടെ പോകരുത്, പോകണ്ടി. പോകുമല്ലേ, എമ്പിടൂല്ല. വല്ലവരുടെ കൈ കൊണ്ട് ചാടാനൊക്കെ കൊച്ചമ്പ്രാനെ എമ്പിടൂല്ല. അവിടെ നിന്ന് ആരും തൊടുത്തിലടി. ആയിരം പേരുണ്ടെങ്കിലും ഞാൻ അവരെ എതിർത്ത് തോൽപ്പിക്കും. എന്നിട്ട് ഇത് കണ്ടോ, ഇത് ഞാൻ അവർക്ക് വേണ്ടിയാണ് പണത്. ഇത് ഞാൻ അവിടെ കഴുത്തിക്കും, അവിടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോരുകയും ചെയ്യും. കൊച്ചമ്പ്ര പോകരുത്. ഒരുപാട് സംപ്രാപ്യുണ്ട്, അവർ കൊച്ചമ്പ്രാനെ കൊല്ലും, ഞാൻ വിടില്ല. അവർ ഒരുത്തനെ കൈയിട്ടിട്ടുണ്ട്. ഇല്ല കൊച്ചമ്പ്ര പോണ്ട, ഞാൻ വിടില്ല. ഏത് ജീവനുണ്ട് കൊച്ചമ്പ്രാനെ? ഞാൻ വിടില്ല കൊച്ചമ്പ്ര. ഇവളെന്റെ മോളാ, നമ്മളെ ഇട്ടിട്ട് കൊച്ചമ്പ്രാൻ പോവാണല്ലേ. പൊക്കോ വിളി ചത്തോട്ടെ, വിളി ചത്ത. ഏനൊന്നുമില്ല, ഏൻ കുറെ കാര്യം. കൊച്ചമ്പ്ര, കൊച്ചമ്പ്രാന്റെ മേല് നോവണത് ഈ ചാത്തന് സഹിക്കൂല. കൊച്ചമ്പ്രാൻ ഇപ്പൊ തറവാട്ടി പോവരുത്, പോവരുത് കൊച്ചമ്പ്ര. ഞാൻ പോവുക. കൊച്ചമ്പ്ര, കൊച്ചമ്പ്ര എങ്ങോട്ടാ പോണത്? ആ കൊച്ചമ്പ്രാടിയെ താഴെ കേട്ടാലല്ലേ, അതിന് കൊച്ചമ്പ്രാട്ടിക്ക് ഇഷ്ടമാണെന്ന് ഇറക്കിയിട്ടോടാ. ആ കൊച്ചമ്പ്രാട്ടിയുടെ മനസ് ഏതറിയാം? കൊച്ചമ്പ്രാട്ടിക്ക് കൊച്ചമ്പ്രാൻ ഇഷ്ടമല്ല. നല്ലൊരു ഇഷ്ടമല്ലേ കേട്ടെ, കൊച്ചമ്പ്രാട്ടാ നാണം കിട്ടാണ പോണെ. കൊച്ചമ്പ്ര, കൊച്ചമ്പ്ര അവിടെ പോകണ്ടെന്ന് പറയണത് കൊച്ചമ്പ്ര ഏന് എന്റെ ആങ്ങളെ പോലെ ആ സ്നേഹം കൊണ്ടാ കൊച്ചമ്പ്ര ഈ പറയണത്. സ്നേഹം? നിന്റെ ഒക്കെ ഒരു സ്നേഹം എന്നെ ഇതുവരെ ആരും സ്നേഹിച്ചിട്ടില്ലേ? എനിക്കവരുടെ സ്നേഹം വേണം. ഞാൻ പോന്നു. വീണാഗാനം പാടി
ചാരണ ഗന്ധർവന്മാർ വീണാഗാനം പാടി ദിക്കുകളെട്ടും സീതയെ വാട്ടി ദീർഘ സുമംഗലീ ഭവതി പൊഴുകി മന്ദം ഒഴുകി പുരുഷാര സരയു പ്രവാഹം ശ്രീരാമചന്ദ്രന്റെ അരികിൽ സുമന്ത്ര തെളിക്കുന്ന തേരിൽ സുസ്മീരമുഖിയായി സ്വയം വരവധുവായി സീതാദേവി ഇരുന്നു അവർ മിഥിലയിൽ നിന്നു മകന്നു വെൺമഴുവോടെ കണ്ണിൽ ചെന്തിയോടെ മാർഗനിരോധം ചെയ്യാനെത്തിയ ഭാർഗവൻ ഇങ്ങനെ എലറി കൊല്ലും ഞാൻ കൊല്ലും നവദമ്പതിമാരെവിടെ എവിടെ 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 ശ്രീരാമചന്ദ്രന്റെ അരികിൽ സുമന്ത്ര തെളിക്കുന്ന തേരിൽ സുസ്മീരമുഖിയായി സ്വയം വരവധുവായി സീതാദേവി ഇരുന്നു അവർ മിഥിലയിൽ നിന്നു മകന്നു എന്തോ രാജൻ വരുമോ? അവൻ വരാതിരിക്കില്ല. അവൻ വരുമെന്നുള്ള കാര്യം തീർച്ചയാണ്. വരും.
താമസിക്കുന്നില്ല. പെണ്ണിനെ വിളിച്ചു, ഞങ്ങൾ ഇറങ്ങട്ടെ. ഈ സന്ധ്യയ്ക്ക് തന്നെ പോണമെന്നുണ്ടോ? അതെന്താ ഭാസ്കരമേനോ അങ്ങനെ ചോദിക്കുന്നത്? കല്യാണം കഴിഞ്ഞ പെണ്ണ് അന്തി ഉറങ്ങേണ്ടത് ചെറുക്കന്റെ വീട്ടിലാണ്. അതാ നാട്ടു നടപ്പ്. ഇപ്പൊ നേരം കുറെ ആയില്ലേ? സമയം അത്രക്കൊന്നും ആയിട്ടില്ല. കാറ് വേഗം വിട്ട 9 മണിക്ക് മുമ്പ് വീട്ടിലാണ്. അതല്ല, എനിക്കൊരു അനന്തരവനുണ്ട്, മഹാതമ്മാടിയ. അവന് എന്റെ മോളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നടക്കുകയാണ്. ഞാൻ അവനെ ഈ പരിക്കകത്ത് കയറ്റില്ല. അവനിവിടെയൊക്കെ ചുറ്റി നടക്കുന്നുണ്ടാവും, എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നേരം വെളുത്തിട്ട് പോയാ മതിയെന്ന്. ഞങ്ങളെ കാണുങ്ങളല്ലേ, ഞങ്ങളുടെ ഒക്കെ കഥ കഴിഞ്ഞിട്ടേ അവന് നിങ്ങളുടെ മകളുടെ ശരീരത്തിൽ തൊടാനൊക്കൂ. ആദ്യം കണ്ടപ്പോ സുമിത്രയ്ക്ക് എന്ത് തോന്നി പറയൂ? പാവമാണെന്ന് തോന്നി. പാവമോ? ഞാനോ? കൊള്ളാം. എന്നോട് ഇഷ്ടം തോന്നിയില്ലേ? ഇനിയിപ്പോ സുമിത്ര രാജനെ പേടിക്കണ്ട, കൂടെ ഞാനുണ്ടല്ലോ. രാജന് ഇവിടെ ആർക്കും ഇഷ്ടമല്ല അല്ലേ? ഇഷ്ടാണ്, മാളൂന് ഇഷ്ടാണ്, അപ്പുനാർക്കും ഇഷ്ടമാണ്. സുമിത്രയ്ക്കോ? രാജേട്ടിന് എനിക്ക് പേടിയാണ്. പേടിക്കണ്ട, അവൻ വന്നാൽ ഒറ്റയിടി മുറ്റത്ത് മൂക്കും കുത്തി വീഴും. ഏ, രാജേട്ടിന് ഇടിക്കാനൊന്നും നോക്കില്ല. രാജേട്ടിന് അങ്ങനത്തെ ആളാ. ഇതെന്താ സുമിത്ര ഒരു പാട് ഉരുണ്ടു വീണതാ? അല്ല, ഇന്നാളൊരു ദിവസം Thank you.
ഇപ്പോ അമ്പത് കൂട്ടം കുത്തിയതായി മുറിവ്. അപ്പൊ രാജേട്ടൻ എത്തിയില്ലെങ്കിൽ അതിനെ കൊന്നേനെ. െക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ, നിന്നെ കുറിച്ച് മാത്രം. നീ എനിക്കെന്റെ ജീവനക്കാൾ പ്രിയപ്പെട്ട. എല്ലാവരും എന്നെ വെറുത്തു, നീ അല്ലേ? നീ എന്നെ വെറുക്കുമെന്ന് ഞാൻ കരുതിയില്ല. നിങ്ങൾക്ക് ആർക്കും എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നീയെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതി. ഞാൻ മനസ്സിലാക്കിയേട്ടാ, രാജേട്ടിനെ എനിക്കിഷ്ടമാണ്, സ്നേഹമാണ്. എന്റെ അച്ഛൻ എനിക്ക് വേറെ വിവാഹം നിശ്ചയിച്ചു. സമ്മതിക്കാതെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ എന്നെ കൊന്നുകളയില്ലേ? നിനക്ക് എന്റെ കൂടെ ഇറങ്ങിപ്പോരാമായിരുന്നില്ലേ? അതിനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. നീ എന്റേതല്ലാതായ നിമിഷത്തിൽ എനിക്ക് എന്റെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു. ഞാൻ എന്ത് വേണമെങ്കിൽ സഹിക്കാം, നീ മറ്റൊരുത്തിന്റെ കൂടെ കഴിയുന്നത് മാത്രം ഞാൻ സഹിക്കില്ല. എനിക്ക് നിന്നെ അത്ര ഇഷ്ടമാണ്. നിങ്ങളാരാണ്? ഞാനാണ് രാജൻ. നീ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നില്ലേ? ഇവളെന്റെ ഭാര്യയാണ്. ഭാര്യ ഞാൻ എന്താ സുമിത്രേ, സ്വപ്നം കണ്ടോ? ഓരോന്ന് ഓർത്ത് കിടന്നിട്ട നേരം വെളുത്തു. നീ പോയി വേഗം കുളിച്ച് റെഡിയാകും, നമുക്ക് പോണ്ടേ. പുറപ്പെടാറായില്ലേ? ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു. മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, വഴിയിൽ വെച്ച് രാജൻ ഒന്നും ചെയ്യില്ല. ഗോപാലൻ കുറെ ആളുകളും നിങ്ങളോടൊപ്പം ഉണ്ട്. ഞാനും ഒരു തോക്കുമായിട്ട് നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്. അപ്പതാരേ, ഗോപാലനും കൂട്ടരും തയ്യാറായോ? അങ്ങനെ അങ്ങനെ മോളും ഭർത്താവും ഒറ്റയ്ക്ക് പോയാ മതി. രാജമല്ല അക്രമവും ചെയ്താലോ? രാജമുഞ്ഞി ഒന്നും ചെയ്യില്ല. അവരൊന്നും ചെയ്യാൻ മടിക്കാത്തവരാണ്. അങ്ങനെ ഞാനാണ് പറയുന്നത്, രാജമുഞ്ഞി ഒന്നും ചെയ്യില്ല. അപ്പനാരേ, തനിക്ക് ഭ്രാന്തുണ്ടോ? ഭ്രാന്ത് നിങ്ങൾക്കാണ്. അപ്പനാരേ, പേടിപ്പിക്കാനങ്ങനെ ഈ പേടിപ്പെടുത്തലാണ് അവനെ നിഷേധിയാക്കിയത്. ഒരു കൊച്ചുകുഞ്ഞു കുരുത്തക്കേട് കാണിച്ചപ്പോൾ നിങ്ങൾ അവനെ പേടിപ്പിച്ച് നന്നാക്കാമെന്ന് കരുതി. അവനെ മടിയിൽ വിളിച്ചിരുത്തി വാത്സല്യത്തോടെ ഉപദേശിച്ച് നന്നാക്കാനല്ല നോക്കിയത്. തല്ലി തല്ലി അവനെ എതിർക്കാനാണ് പഠിപ്പിച്ചത് അവൻ. അച്ഛനും അമ്മയും ഇല്ലാത്ത എന്റെ കുഞ്ഞ്, നിങ്ങളാരും അവനെ സ്നേഹിച്ചില്ല, വെറുത്തു, ഭയപ്പെട്ടു. നീ പോലും നിങ്ങളാരും ഇനി അവനെ ഭയപ്പെടണ്ട, അവനിനി വരികയില്ല. എനിക്കറിയാമായിരുന്നു കുഞ്ഞെ, അവന് നിന്നെ ജീവനായിരുന്നു. എന്റെ പൊന്നു മോളെ, നിനക്കെങ്കിലും അവനോട് അല്പം സ്നേഹം കാണിക്കാമായിരുന്നു. എന്റെ രാജകുഞ്ഞ് തൂങ്ങി മരിച്ചു വന്നേ. Oh, my God.
സുമിത്രേ, എന്റെ ഭാര്യയായി എന്റെ കൂടെ ജീവിക്കുന്ന ഒറ്റ പെൺകുട്ടിയെ കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. നിന്നെ കുറിച്ച് മാത്രം. നീ എനിക്കെന്റെ ജീവനക്കാൾ പ്രിയപ്പെട്ട. സുമിത്രേ.